എങ്ങനെ സ്വീകരിക്കണം, എന്ത് നിലപാട് സ്വീകരിക്കണം, രാഷ്ട്രീയപരമായി നമുക്ക് വല്ല നിലപാടുണ്ടോ എന്നൊക്കെ പണ്ട് ചോദിക്കുമായിരുന്നു ഉലമാക്കന്മാരോട്, പണ്ഡിതന്മാരോട്. അവർ പറഞ്ഞു നമുക്ക് രാഷ്ട്രീയപരമായ നിലപാടൊന്നുമില്ല. ഇനി രാഷ്ട്രീയപരമായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ, നമുക്ക് രാഷ്ട്രീയപരമായ നിലപാടുണ്ടെങ്കിൽ തന്നെ ബാത്റൂമിൽ കയറുക അല്ലെങ്കിൽ ഒരു കക്കൂസിനെ കാണുന്ന പോലെ അത്ര നിലവാരമേ ഉള്ളൂ, അത്ര നിലവാരം നമുക്ക് രാഷ്ട്രീയപരമായിട്ടുള്ളൂ. പിന്നെന്താണ്, ബാത്റൂമിൽ കയറിയാൽ അവിടെ ഇരുന്നാൽ എന്ത് ചെയ്യണം, ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കണം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കണം, ഈ രൂപത്തിൽ മസല പറയുന്ന ആളുകളാണ്. അതൊരു കുറ്റമോ കുറവൊന്നുമല്ല, അങ്ങനെ തന്നെ ഇരിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്കത് തെറ്റൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യ. അപ്പൊ ഇടതുഭാഗത്തിരിക്കുന്ന ആൾ ഇടതുഭാഗത്തിരിക്കുന്ന ആളെന്ന് പറയുമ്പോൾ അതൊരു കുറവായിട്ട് ആരും മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിടക്ക് ഞാൻ സൂചിപ്പിച്ചത്. അദ്ദേഹം എന്താ പറയുന്നത്, ഔലിയാക്കന്മാർ, ആ ഔലിയാക്കന്മാരുടെ കബറുകൾ പള്ളിയിൽ തന്നെയുണ്ട്. ഇടതൻ പറയട്ടെ, ഷെയ്ഖ് കുഞ്ഞിമായിൻ കോയ റളിയല്ലാഹു അൻഹു, അവരുടെ വാപ്പ സയ്യിദ് കുഞ്ഞിമായിൻ കോയ റളിയല്ലാഹു അൻഹു, കുഞ്ഞിമാഹിൻ ഇബ്നു കുഞ്ഞിമാഹിൻ കോയ ഇബ്നു, അങ്ങനെയാണ് കുഞ്ഞിമാഹിൻ സീമുലിയല്ലാഹുന്റെ ഉപ്പയാണെങ്കിൽ കുഞ്ഞിമായിൻ കോയ. അവരക്കൗലിയാക്കളാണ് പള്ളിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ യാറു, അവരക്കൗലിയാക്കളാണ് പള്ളിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ യാറു, അവരക്കൗലിയാക്കളാണ് പള്ളിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ യാറു. കണ്ടോ, അവരക്കൗലിയാക്കളാണ് പള്ളിയിലുള്ളിൽ തന്നെയാണ് അവരുടെ ജാറം, പള്ളിയിലുള്ളിലാണ് ഒരു ജാറം. കാരണം അവരൊക്കെ ഔലിയാക്കന്മാരാണ്. അപ്പൊ ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാര ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ നബിമാരുടെ ഖബറുകളെ അവർ മസ്ജിദുകളാക്കി പള്ളികളാക്കി എന്ന് പറഞ്ഞുവല്ലോ. ആ ഹദീസ് നിങ്ങൾക്കും ബാധകമല്ലേ? കൃത്യമായി ബോധ്യപ്പെടുകയാണ് സഹോദരങ്ങളെ. എന്നാൽ നാം ആലോചിക്കണം, പ്രവാചകൻ ഇത്രയൊക്കെ വിരോധിച്ചിട്ടുണ്ട് എങ്കിൽ പിൽക്കാലഘട്ടത്തിൽ വല്ല ഇമാമിയങ്ങളും അത് അംഗീകരിച്ചിട്ടുണ്ടാകുമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചുവെങ്കിൽ അതും കേവലം തെറ്റിദ്ധാരണ മാത്രമാണ്. ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാരെല്ലാവരും കൃത്യമായി പറഞ്ഞു, പാടില്ല, ഖബർ ഒരു ചാടിനേക്കാൾ ഉയർത്താൻ പാടില്ല, ഖബറാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമേ ഖബർ ഉയർത്താൻ പാടുള്ളൂ, ഖബറുകൾ കെട്ടിപ്പൊക്കാൻ പാടുള്ളതല്ല. മഹാനായ ഇമാം ഷാഫി റഹിമഹുള്ളയുടെ അഭിപ്രായം അങ്ങനെയാണ്, ഷാഫി മദ്ഹബിലെ അഭിപ്രായം അങ്ങനെയാണ്, അപ്രകാരം തന്നെ ഹൈത്തമിയുടെ അഭിപ്രായം അങ്ങനെയാണ്, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ അഭിപ്രായം അങ്ങനെയാണ്. അങ്ങനെ ലോകത്ത് കഴിഞ്ഞുപോയ ഇസ്ലാമിക നിയമങ്ങളിലും ഹദീസുകളിലും ഖുർആനിലും പരിജ്ഞാനം നേടിയ മുഴുവൻ ഉലമാക്കന്മാരും ലോകത്തോട് പറഞ്ഞത് ഖബർ കെട്ടി ഉയർത്താൻ പാടില്ല എന്നാണ്. പിന്നെങ്ങനെയാ മുസ്ലിം സമുദായത്തിലേക്ക് ഇത് കടന്നു വന്നത്? ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, പ്രമാണം മനസ്സിലാക്കാൻ മുസ്ലിം സമുദായം മെനക്കെട്ടില്ല. മെനക്കെടാഞ്ഞത് അവർക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് പണ്ഡിതന്മാർ പുരോഹിതന്മാർ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പ്രമാണം പഠിക്കണ്ട, അത് പഠിക്കൽ നിങ്ങളുടെ മേൽ ബാധ്യതയല്ല. അങ്ങനെ പ്രമാണങ്ങളിൽ നിന്ന് അകന്നു നിന്ന് ഈ സമുദായത്തിനിടയിലേക്ക് ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ കടത്തിക്കൊണ്ടുവന്നതാണ് ഈ ജാറ വ്യവസായം, ഈ ഖബർ വ്യവസായം എന്നത്. ലോകത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പഠിപ്പിച്ചതല്ല, നബിമാർ പഠിപ്പിച്ചതല്ല, സിദ്ദീഖുകൾ പഠിപ്പിച്ചതല്ല, സ്വാലിഹീങ്ങൾ പഠിപ്പിച്ച മാർഗമല്ല, ശുഹദാക്കൾ പഠിപ്പിച്ച മാർഗമല്ല, അത് ഇസ്ലാമിന്റെ മാർഗമേയല്ല. നേരെ മറിച്ച് നമുക്കറിയാം ഇസ്ലാം വിരുദ്ധ ശക്തികളായ യഹൂദികൾ, ആ യഹൂദികളുടെ തന്ത്രഫലമായി ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത്, ആ കാലഘട്ടത്തിൽ മുസ്ലിമായി അഭിനയിച്ചുകൊണ്ട് കടന്നു വന്ന അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന യഹൂദിയായ മനുഷ്യൻ, ആ മനുഷ്യന്റെ കുടില തന്ത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ടായ ഷിയാക്കൾ, ആ ഷിയാക്കളാകുന്നു ഈ ജാറ വ്യവസായി മുസ്ലിം സമുദായത്തിലേക്ക് കൊണ്ടുവന്നത്. അല്ലാതെ ഇസ്ലാമിക പ്രമാണങ്ങളുമായി ഇതിന് ബന്ധമില്ല. ഇത് എല്ലായിടത്തും വളരെ വ്യക്തമായ തെളിവ് കാണാൻ കഴിയുന്ന കാര്യമാണ്. എത്രത്തോളം ഇന്ത്യ രാജ്യത്തിൽ അറിയപ്പെട്ട ഖബറുകളാണെങ്കിൽ പോലും, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഖബറുകളാണെങ്കിൽ പോലും, കേരളത്തിൽ അറിയപ്പെടുന്ന ഖബറുകളാണെങ്കിൽ പോലും, ആശയായിസത്തിന്റെ അസറുകളുടെ അടയാളങ്ങൾ ആ കെട്ടിപ്പൊക്കിയ ഖബറുകളുടെ സമീപത്ത് കൃത്യമായി നാം കാണുകയാണ്. ഉദാഹരണമായി നമുക്ക് പറയാം അജ്മീർ. അജ്മീർ എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടോ നമ്മുടെ നാട്ടിൽ? ഇല്ല, എല്ലാവർക്കും അറിയാം. മുത്തുപ്പേട്ട എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടോ? ഇല്ല. ഡോങ്ക്രി ദർഗ എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടോ? ഹാജി ദർഗ എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടോ? എന്നാൽ ഈ രൂപത്തിലുള്ള ദർഗകളിലും മക്കാമുകളിലുമൊക്കെ ഷിയായിസത്തിന്റെ അടയാളങ്ങൾ കൃത്യമായി കാണുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഷിയാക്കളുടെ കൂട്ടത്തിൽ ഇസ്നാശരിയ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. എന്താണ് ഈ ഇസ്നാശരിയ എന്ന് പറഞ്ഞാൽ 12 ഇമാമുമാർ എന്ന് ആ എന്ന സങ്കല്പത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് 12 ഇമാമുമാർ പ്രവാചകന്റെ കാലശേഷം വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഷിയാക്കളിലെ ഒരു വിഭാഗമാണ് അതേ ഇസ്നാശരിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം. അലി റളിയല്ലാഹു തുടങ്ങിയിട്ട് ഇങ്ങോട്ട് 12 ഇമാമുമാരിൽ 12 ഇമാമുമാരും ഇവിടെ ജനിച്ചു കഴിഞ്ഞു.
പന്ത്രണ്ടാമത്തെ ഇമാം ഇവിടെയുണ്ട്. പക്ഷെ അദ്ദേഹം മരിച്ചു പോയിട്ടില്ല, നേരെ മറിച്ച് അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. അങ്ങനെ അലി റളിയല്ലാഹു മുതൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒളിച്ചിരിക്കുന്ന ആ ഇമാമുണ്ടല്ലോ, ആ ഇമാം ഈ ലോകത്ത് കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള ആളാണെന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥമായ കോപ്പി ആ ഒളിഞ്ഞിരിക്കുന്ന ഇമാമിന്റെ കയ്യിലാണുള്ളത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരു ദിവസം ആ ഇമാം ഒളിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗുഹയുടെ മുന്നിൽ പോയിട്ട് ഷിയാക്കൾ നെഞ്ചത്തിടിച്ച് കരയും. എന്നിട്ട് വരൂ ഷെയ്ഖേ, വരൂ ഇമാമേ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്തിടിച്ചുകൊണ്ട് കരയാറുണ്ട് ഷിയാക്കൾ. ആ ഷിയാക്കൾ എന്തിനാ ഇമാമിനെ വിളിക്കുന്നത്? ഇമാമേ വരൂ വരൂ എന്ന് ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് അറിയുമോ? ആ ഇമാമിന്റെ കയ്യിലാണ് മൂസാ നബിയുടെ വടിയുള്ളത്. മൂസാ നബിയുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നല്ലോ, നിലത്തിട്ടാൽ പാമ്പാകുന്ന. അപ്രകാരം സമുദ്രത്തിലടിച്ചപ്പോൾ സമുദ്രം രണ്ടായി പിളർന്നു നിന്ന, പാറക്കല്ലിൽ അടിച്ചപ്പോൾ 12, അതേ ഉറവകൾ പൊട്ടിയൊലിച്ച, പലവിധ മുഴുത്തുകൾക്കും സാക്ഷിയായി നിലകൊണ്ട ആ പ്രവാചകനായ മൂസാ നബിയുടെ വടി ഒളിഞ്ഞിരിക്കുന്ന ഇമാമിന്റെ കയ്യിലുണ്ട്. പിന്നെന്താ ഉള്ളത്? അതേ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനൊരു മോതിരമുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ അടയാളമായിരുന്നൊരു മോതിരം. ആ മോതിരം ഒളിഞ്ഞിരിക്കുന്ന ഇമാമിന്റെ കയ്യിലാണുള്ളത്. മൂന്നാമതായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ കോപ്പി, ആ കോപ്പിയും ഒളിഞ്ഞിരിക്കുന്ന ഇമാമിന്റെ കയ്യിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഓതുന്ന ഖുർആനോ അത് ഖുർആനല്ല, അത് യഥാർത്ഥ ഖുർആനല്ല എന്ന് വിശ്വസിക്കുന്നവരാ ഷിയാക്കൾ. അങ്ങനെ ഇസ്ലാമിക വിരുദ്ധമായ വിശ്വാസങ്ങൾ പേറുകയും 12 ഇമാമുമാരിലുള്ള സങ്കല്പം മെനഞ്ഞുണ്ടാക്കുകയും ചെയ്ത ആ ഷിയാക്കളുടെ 12 ഇമാമുമാരുടെയും പേര് അജ്മീർ ദർഗയിൽ എഴുതി വെച്ചിരിക്കുന്നു. ആരാണ് അവിടെ കൊണ്ടുവന്ന് എഴുതി വെച്ചത്? ആരാണ് അജ്മീർ ദർഗയിൽ കൊണ്ടുവന്ന് ഷിയാക്കൾ പഠിപ്പിക്കുന്ന ഈ 12 ഇമാമുമാര്, ആ ഇമാമുമാരുടെ പേര് എഴുതി വെച്ചത്? മാത്രമല്ല സഹോദരങ്ങൾ, ഇത് മുഹറമാണല്ലോ, നാളെ മുഹറം 10 ആണല്ലോ. ആ മുഹറം 10 അന്ന് അജ്മീർ ദർഗയുടെ സമീപത്തുള്ള ബാബു അലിക്ക് മുന്നിൽ ഒരു പ്രകടനം നടക്കുന്നു. ഒരു പ്രകടനം നടക്കുന്നു ഷിയാക്കൾ നടത്തുന്നത് പോലെ. അതിനുവേണ്ടി പ്രത്യേകമായൊരു കൗണ്ടർ തന്നെ തയ്യാറാക്കിയിരിക്കുന്നു, പ്രത്യേകമായൊരു കൗണ്ടർ തയ്യാറാക്കിയിരിക്കുന്നു. മാത്രമല്ല അതേ യാ ഹസൻ, യാ ഹുസൈൻ, യാ അലി, അങ്ങനെ തുടങ്ങി യാ ഇമാം അൽ ഹസൻ, യാ ഇമാമുൽ ഹസൻ, യാ ഇമാമുൽ ഹുസൈൻ എന്ന് തുടങ്ങിയ വാചകങ്ങൾ ഷിയാക്കൾ പലവരും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന, അവരുടെ അടയാളമായി ചിഹ്നമായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആ വാചകം ഈ രൂപത്തിലുള്ള ജാറങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ കണ്ടുള്ള അതിന്റെ ദൃശ്യങ്ങൾ അക്ബർ ഭാഷ, അക്ബർ ഭാഷ, ഭാഷ മുഗൾ ഭാഷ, ആ അക്ബർ മുഗൾ ഏ ഇമാം ബർഗ ഷഹാജ ഭാഷ ദിയ ഭാഷ നദി പഞ്ചതൻ പാക് കെ നാം ഉപ്പർ ലിഖാ നാ ഉർദു മേ ഹാ ഹാ നാം ബോലു യാ മുഹമ്മദ് യാ അലി യാ ഫാത്തിമ യാ ഹസൻ യാ ഹുസൈൻ യാ ജാനുൽ ആബിദീൻ യാ മുഹമ്മദ് ബാഖർ امام بارگاہ باب الحوائج یا جعفر صادق یا موسیٰ قاسم یا علی رضا یا محمد تقی یا علی نخی یا حسن عسکری یا مینی 12 امام 12 امام مار مدینے کا شب باب علی ഇവിടെ നാളെ പ്രകടനം നടക്കാനുള്ളത്. ഷിയാക്കളുടെ ആചാരങ്ങൾ നാളെ അവിടെ നടമാടുന്നു ആ പ്രദേശത്ത്. അപ്പൊ സഹോദരങ്ങളെ കണ്ടു, കൃത്യമായി ഷിയായിസത്തിന്റെ അടയാളങ്ങൾ ഈ ജാറങ്ങളിൽ ദർഗകളിൽ കാണാൻ കഴിയാണ്. वहीं पर ताजिया को दफन किए थे. ठीक है, शिया शिया और कहाँ पे? अजमेर. अजमेर में शिया की है. शिया, ओके. फुल शिया, फुल शिया. टोटल सब लोग शेयर रहते हैं यहाँ पर.
शिया सुन्नी तो बराबर है, मतलब सुन्नी की शिया की एक ही होता, मतलब दरगाह वगैरह वो एक ही है। ठीक है, अजमेर शिया और सुन्नी एक ही है, सब लोग आते हैं वहाँ पर, दोनों जात के हर आदमी आता है, हिंदू मुस्लिम सिख। ഒരു പ്രശ്നമില്ല, എല്ലാവരും ഒന്നിച്ചാണെന്ന് പറഞ്ഞത്, എല്ലാവരും സംഗമിക്കുന്ന സംഗമ സ്ഥാനമാണത്. ഈ രൂപത്തിൽ വ്യാഖ്യാനിച്ചിട്ട് സഹോദരങ്ങളെ കൃത്യമായി കാണാം. നാഗൂർ ദർഗയിലാണെങ്കിലും മുത്തുപ്പേട്ടയിലാണെങ്കിലും ഡോംഗ്രിയിലാണെങ്കിലും ഹാജി ദർഗയിലാണെങ്കിലും ഈ ഷിയാക്കളുടെ ഷിയാറുകൾ കൃത്യമായി അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? പ്രമാണങ്ങൾ അറിയാതെ പോയ, പ്രമാണങ്ങൾ പഠിക്കാതെ പോയ മുസ്ലിം സമൂഹം, ആ സമൂഹം അവരറിയാതെ തന്നെ ഈ ഷിയാവിശ്വാസങ്ങളെ പേരിട്ട് വന്ന ദുരവസ്ഥയുണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ ദുരവസ്ഥക്കെതിരെയാണ് മുജാഹിദ് പ്രസ്ഥാനം ശബ്ദിച്ചത്. ഈ ദുരവസ്ഥക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിലാണ് മുജാഹിദ് പ്രസ്ഥാനം. ആ പ്രസ്ഥാനം ബിദഅത്തിന്റെ ആളുകളാണ് എന്ന് ഈ ആദർശങ്ങളെ പേറിക്കൊണ്ട് നടക്കുന്ന ആളുകൾ പറഞ്ഞു വരത്തിയത്. സത്യത്തിൽ ആരാണ് സുന്നത്തി ജമാഅത്തിന്റെ വിരുദ്ധ ചേരി? സുന്നികളുടെ വിരുദ്ധ ചേരി ആരാ? ഷിയാക്കളാണ്. ഇന്നും പത്രങ്ങളിൽ വായിക്കാം സുന്നി ഷിയാ സംഘടനം എന്ന് പറഞ്ഞാൽ നാട്ടിലെ സമസ്തക്കാർ ഷിയാക്കളും തമ്മിൽ അടിയുണ്ടായതല്ല, നിരവധി ഷിയാക്കളല്ലാത്തവരും ഷിയാക്കളല്ലാത്ത സുന്നികളും സുന്നികളല്ലാത്ത ഷിയാക്കളും തമ്മിൽ സംഘടന ഉണ്ടായി എന്നാണ്. വിശ്വാസപരമായി യോജിക്കാൻ, രാഷ്ട്രീയപരമായി ഷിയാക്കളുമായി യോജിക്കാൻ ഒരു മാർഗവുമില്ല, ഒരു മാനദണ്ഡവുമില്ല. ഈ രൂപത്തിൽ കൃത്യമായി വേർതിരിക്കപ്പെട്ട ഒരു ഒരു സംവിധാനം, ആ സംവിധാനം വേർതിരിക്കപ്പെട്ട അവസ്ഥ പ്രകടമായി നിലനിൽക്കുമ്പോൾ തന്നെ ആ പ്രകടമായ അവസ്ഥ പൊളിച്ചു മാറ്റാതെ എങ്ങനെയാണ് ഈ ഷിയ ആദർശങ്ങൾ സുന്നത്തി ജമാഅത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നത്? അതാണ് മുജാഹിദ് പ്രസ്ഥാനം ചോദിച്ചത്. ആ ചോദ്യത്തിനാണ് കൃത്യമായി മറുപടി വേണ്ടത്. എന്നാൽ ഇന്ന് സർവസമ്മതമായി മുസ്ലിം സമൂഹത്തിൽ ഈ അനാചാരം കൊണ്ടു നടക്കുകയാണ്, ജാറ വ്യവസായങ്ങൾ കൊണ്ടു നടക്കുകയാണ്, അതിനുവേണ്ടിയുള്ള എല്ലാ ഒത്താശകളും പൗരോഹിത്യം ചെയ്തു കൊടുക്കുകയാണ്, ജാറങ്ങൾ വിലക്ക് വാങ്ങുന്ന കുത്തക മുതലാളിമാർ പൗരോഹിത്യത്തിന്റെ കൂട്ടത്തിൽ തന്നെ ഉടലെടുക്കുകയാണ്. വിലക്ക് വാങ്ങാൻ ജാറം, കച്ചവടം ചെയ്യാൻ ജാറം, അതുപോലെ തന്നെ ലേലം വിളിക്കാൻ ജാറം, ഇങ്ങനെ ഒരു ജാറ വ്യവസായം മാത്രമല്ല ജാറത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന കള്ളക്കച്ചവടങ്ങൾ പോലും സമൂഹത്തിൽ വ്യാപകമാകുമ്പോൾ ഇത് അരുത്, ഇത് ഇസ്ലാമിക വിരുദ്ധമാണ്, ഇത് പ്രമാണ വിരുദ്ധമാണ്, ഇത് ഖുർആനും സുന്നത്തിനും വിരുദ്ധമാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു ദൗത്യം, ആ ദൗത്യമാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി നിർവഹിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഈ രൂപത്തിൽ ആരെങ്കിലും വന്ന് വീണില്ല, വലിയ ജാറൊക്കെ ഉണ്ടാക്കി ദർഗയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ആരും വന്ന് വീണില്ലെങ്കിലോ പിന്നെ അവിടെ നാടകം കളിച്ച ആൾക്കാരെ വീഴ്ത്തുന്ന ഏർപ്പാടുകൾ, സർക്കസുകാരെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പിന്നെ നടക്കുന്നത് അല്ലേ? നമുക്കറിയാം വേറൊരു ദർഗ, ആ ദർഗയിലുള്ളത് എന്താന്നല്ലേ, ആ ദർഗയ്ക്കൊരു പ്രത്യേകതയുണ്ട് അത്ര, എന്ത്? അവിടെ ഒരു 60 കിലോ ഉള്ള ഒരു കല്ലുണ്ട് എന്ന് പറയുന്നത്, അത് അത്ഭുതമാണെന്ന് പറയുന്നത്. ബോംബെയില് ഉള്ള അറിയപ്പെട്ട ഒരു ദർഗ, ആ ദർഗയിൽ ഒരു കല്ലുണ്ടത്രേ. ആ കല്ലിന്റെ പ്രത്യേകത അത് 11 ആളുകൾ ഒന്നിച്ചു പൊക്കിയാൽ മാത്രമേ പൊങ്ങൂ എന്നാണ്. ആളുകളെ ആകർഷിക്കാനുള്ള ഓരോരോ തക്കടി വിദ്യകൾ ഈ പൗരോഹിത്യം ഉണ്ടാക്കി വെക്കുകയാണ്. നിങ്ങൾ കണ്ടോളൂ ആ രംഗം. പ്രസിദ്ധമായ ശിവപൂരിലെ കമറലി ദർവേഷ് ദർഗയിലെത്താം. ഇവിടെ എത്തുന്നവർ ആദ്യമായി കാണുന്നത് അത്ഭുതകരവും മനോഹരവുമായ ഒരു കാഴ്ചയാണ്. 60 കിലോ ഭാരം വരുന്ന ഒരു കരിങ്കല്ല് 11 പേർ ചേർന്ന് ചൂണ്ടുവിരൽ കൊണ്ട് തലയ്ക്ക് മീതെ വരെ ഉയരത്തിൽ പൊക്കുന്നു. കമറലി ദർവേഷ് എന്ന് വലിയന്റെ പേര് നീട്ടി വിളിച്ചുകൊണ്ടാണ് കല്ല് ഉയർത്തുന്നത്. എണ്ണം 11 കൂടുകയോ കുറയുകയോ ചെയ്താൽ കല്ല് ഉയർത്താൻ കഴിയില്ല. വലിയന്റെ പേര് വിളിക്കാതിരുന്നാലും കല്ല് പൊങ്ങുകയില്ല. എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഈ രംഗം ഇവിടെ എത്തുന്ന ആർക്കും കാണാവുന്നതാണ്. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ധാരാളം വിശ്വാസികൾ ഈ ദർഗയിലെത്തുന്നു. കമറലി ദർവേഷ് എന്ന് വിളിച്ചാലെ കല്ല് പൊങ്ങുള്ളതാണ്. അത് 11 ആള് വേണം താരും. 10 ആളായ പറ്റുമോ? 10 ആളായ പിന്നെ പൊങ്ങൂല. 12 ആളായ പൊങ്ങോ? ഒരാൾ കൂട്ടിയാൽ എന്നാലും പൊങ്ങൂല. യാ അല്ലാഹ് എന്ന് വിളിച്ച് പൊക്കിയാ പൊങ്ങോ? പൊങ്ങൂല.
നേരെ മറിച്ചോ കമർലി ദർവേഷ് എന്ന് വിളിച്ച് പൊക്കിയാലെ 60 കിലോ ഭാരമുള്ള ആ കല്ല് പൊങ്ങുള്ളൂ, അതിന് കറാമത്താണ്, ആ ചൂണ്ട് വെല്ലുകൊണ്ടാണ് പൊക്കുന്നത് എന്നാണ്. അപ്പം ഇതൊന്ന് നോക്കണമല്ലോ, ഒന്ന് പരിശോധിക്കണമല്ലോ. അപ്പം ഈ സി ഡി ഇറക്കിയിരിക്കുന്നത് നമ്മുടെ സാക്ഷാൽ പേരോട് മുസ്ലിയാറ സി ഡി എഡിറ്റ് ചെയ്യുന്ന കമ്പനിയാണ് ഇത് ഇറക്കിയത്. അതുകൊണ്ട് തന്നെ കൃത്യമായി അവർക്കറിയാം ഇത് മുജാഹിദികൾ പിടിക്കുന്നു. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച് പണിയെടുത്തിട്ടാണ്. നമുക്കറിയാം മലങ്കരയിൽ, മലങ്കര ഷെയ്ഖിൻ്റെ മക്ബറയിൽ തുലാഭാരം നടത്താറുണ്ട്. മലങ്ക് ഷെയ്ഖ്, മലങ്ക് ദർഗ, മലങ്ക് ദർഗയിൽ തുലാഭാരം നടത്താറുണ്ട്. ആ തുലാഭാരം നടത്തുന്നത് അവിടെ പോയി കൃത്യമായി മുജാഹിദികൾ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് നാദാപുരത്തും അതല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളായിട്ട് ഇതൊന്നും ബന്ധമില്ല എന്ന് പണ്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേരോട് മുസ്ലിയാറ സി ഡി എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർ മലങ്ക് ദർഗ ആ ദർഗയും സി ഡിയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിച്ചിങ്ങനെ പോകുമ്പോൾ ആ തട്ടി ഇങ്ങനെ അതിൻ്റെ തലഭാഗം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് ക്യാമറ കൊണ്ടുപോകുന്നില്ല, പക്ഷേ അവരറിയാതെ ക്യാമറയിൽ അത് പകർന്നു പോകുന്നുണ്ട്. ആയിക്കോട്ടെ, ആവശ്യം വരുമ്പോൾ നമുക്ക് പിന്നീട് കാണിക്കാം, എല്ലാം കൂടി ഇപ്പോൾ കാണിക്കണ്ടല്ലോ, ഇനി നമുക്ക് ഒരുപാട് കാണിക്കണ്ടല്ലേ. അപ്പോൾ ഏതായാലും സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ഇങ്ങനെ ദർവേഷിൻ്റെ ഖബറ്, ആ ദർവേഷിൻ്റെ പേര് വിളിച്ചിട്ട് മാത്രം പൊങ്ങുന്നൊരു കല്ലുണ്ടെങ്കിൽ, ദർവേഷിനെ മാത്രം അനുസരിക്കുന്നൊരു കല്ലുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ വാചകം ആ വാചകത്തോട് പോലും നീതി കാണിക്കാത്തൊരു കല്ലുണ്ടെങ്കിൽ ആ കല്ലൊന്ന് പരീക്ഷിക്കണമല്ലോ എന്ന് മനസ്സിലാക്കി. അവസാനം നോക്കുമ്പോൾ ഇവർ പറഞ്ഞതിനെല്ലാം ഉദാഹരണം അവർ തന്നെ കാണിക്കുന്നുണ്ട്. 11 പേര് കല്ല് പൊക്കുന്നുണ്ട്, അപ്പോൾ കല്ല് കറക്റ്റായി ഉരുന്നുണ്ട്. പിന്നെ 10 പേര് പൊക്കുന്നുണ്ട്, അപ്പോൾ ഇവർ പറയുന്ന കല്ലുരുണ്ടി വീണെന്നാണ്. പിന്നെ പറയുന്ന 12 പേര് പൊക്കുന്നുണ്ട്, അപ്പോഴും കല്ല് പൊങ്ങുന്നില്ല. അപ്പോൾ എന്താണ് ഇതിന് കാരണം? നമ്മളൊന്നുകൂടി ഒന്ന് പരിശോധിക്കുക. നമ്മൾ കണ്ടത് ആദ്യം 11 പേര് പൊക്കുന്നതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. 11 പേര് കൃത്യമായി യാദർവേശ് എന്ന് വിളിച്ചുകൊണ്ട് പൊക്കുന്ന ആ ഭാഗമാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ അവരുടെ വിരലുകൾ ശ്രദ്ധിച്ചോളൂ, അവരുടെ കൈ ശ്രദ്ധിച്ചോളൂ, അത് കൃത്യമായി കല്ലിൻ്റെ മൂട്ടിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്കത് കാണാം, ആ ഭാഗം നിങ്ങൾ കാണൂ. 11 ആളുകൾ ഒന്നിച്ച് പൊക്കാണ്, കണ്ടോ? കൈ ശ്രദ്ധിച്ചോളൂ, എല്ലാവരുടെയും കൈ ഐക്യത്തോടെ, ഐക്യമത്യ മഹാബലം എന്ന രൂപത്തിൽ എല്ലാവരും ഒന്നിച്ച് കൈപിടിച്ചിട്ടുണ്ട്. വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്നിച്ചാ പൊക്കിയത്. ആയിക്കോട്ടെ, ഇനി 10 പേര് പൊക്കിയ പൊങ്ങൂലാന്നാ പറഞ്ഞത്. 10 പേര് പൊക്കിയ പൊങ്ങൂലാന്നാ പറഞ്ഞത്. എന്നാൽ 10 പേര് പൊക്കുമ്പോൾ പൊങ്ങാതിരിക്കാനാ പൊക്കിയത്, പക്ഷെ അറിയാതെ പൊങ്ങിപ്പോയി. എന്ത് ചെയ്യും? പൊങ്ങാതിരിക്കാനാ പൊക്കിയത്, പക്ഷെ പൊക്കിയപ്പോൾ അറിയാതെ പൊങ്ങിപ്പോയി. അതാ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്, കണ്ടോളൂ. 10 പേര് ഒന്നിച്ച് പൊക്കാൻ പോവാണ്. 11 കൂടുകയോ കുറയുകയോ ചെയ്താൽ കല്ല് ഉയർത്താൻ കഴിയില്ല. കല്ല് പേര് വിളിക്കാതിരുന്നാലും കല്ല് പൊങ്ങുകയില്ല. കല്ലിരിക്കുന്ന തലക്ക് മുകളിലാണ്. 10 പേര് പൊക്കിയ പൊങ്ങൂലാക്കി കല്ലിങ്ങനെ തലക്ക് മുകളിലെത്തി. 10 പേരാണ് ആ സമയത്ത് അവിടെ പൊക്കുന്നത്. പൊങ്ങൂലാൻ തെളിക്കാൻ വേണ്ടി പൊക്കിയതാ, പക്ഷെ പൊക്കിയപ്പോ അറിയാതെ പൊങ്ങിപ്പോയി. ആ തലക്ക് മുകളിലെത്തിയതാണ്. ഇനി അതിലും വലിയ രസം എന്താണെന്നറിയോ? ഇത് 10 പേരും പൊക്കുന്നില്ല എന്നാ, 10 പേരൊന്നിച്ച് നിൽക്കുന്നില്ല, 10 പേരൊന്നിച്ചല്ല പൊക്കുന്നത്. നേരെ മറിച്ച് ചില ആളുകൾ പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കല്ലുമായി കൈ ബന്ധപ്പെടുത്തുന്ന പോലുമില്ല. കാരണം 10 പേര് പൊക്കിയ പൊങ്ങൂലാന്നല്ല പറഞ്ഞത്, എന്നാൽ പൊക്കുമ്പോൾ 10 പേര് വേണം താനും, എന്നാൽ പൊക്കുമ്പോൾ കൈ അതിനോട് മുട്ടാൻ പാടില്ല താനും. അതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. നിങ്ങൾ കണ്ടോളൂ, നമുക്ക് കാണാവുന്ന ഭാഗത്ത് നിന്ന് ആ ആളുകൾ ആ കല്ലിൽ സ്പർശിക്കാതെ മാറി നിന്നുകൊണ്ട് വെറുതെ ഇങ്ങനെ കൈ കാണിക്കുന്നത് കാണാം. നിങ്ങൾ നോക്കൂ, അവിടെ ഒരു മാർക്ക് വരും, ആ മാർക്കിൻ്റെ അപ്പുറത്താണ് കൈയുള്ളത്. കല്ല് എവിടെ നിൽക്കുന്നു, കൈ എവിടെ നിൽക്കുന്നു? 11 ആളുകൾ പൊക്കിയപ്പോൾ കൃത്യമായി എല്ലാവരും ആ മൂലത്തിൽ തന്നെ ഉണ്ടായിരുന്നു കൈ. 11 ആളുകൾ പൊക്കിയപ്പോൾ എല്ലാവരും കയ്യിൽ തൊട്ട് കല്ലുമ്പോൾ തന്നെ ആയിരുന്നു കൈ. പക്ഷെ ഇപ്പോൾ ലൈൻ്റെ അപ്പുറത്താണ് കല്ലൊരിടത്ത്, കൈ ഒരിടത്ത്. കൈ കൊള്ളാതെ ഇങ്ങനെ കല്ല് പൊക്കല്, കൈയില്ലാതെ ഇങ്ങനെ കൈ പൊക്കല്. പക്ഷെ ഈ 10 പേര് തന്നെ തികച്ച് തൊട്ടിട്ടില്ല, പക്ഷെ കല്ല് തലക്കുമ്പോൾ എത്തി. എന്നിട്ട് നേരത്തെ കറാമത്ത് പറയണെന്ത്? കറാമത്ത് പറയണെന്ത്? അതെ, 10 11 കുറഞ്ഞാൽ പിന്നെ കല്ല് പൊങ്ങൂല, ദർവേഷ് എന്ന് വിളിച്ചില്ലെങ്കിലും കല്ല് പൊങ്ങൂല. പിന്നെ നിങ്ങൾ കണ്ടു 12 പേര്, 12 പേര് ഒന്നിച്ചിട്ട് പൊക്കാൻ പോവാണ് കല്ല്. ആ 12 പേര് ഒന്നിച്ചിട്ട് പൊക്കുമ്പോൾ പൊങ്ങണില്ല, പകുതി ഇങ്ങനെ പൊങ്ങി വന്നിട്ട് താഴേക്ക് പോവാണ്. കാര്യം എന്താ? പൊക്കണില്ല. കണ്ടോളൂ, അവരാരെ നിൽക്കണത്, ആരാ കൈ പൊക്കണത്, കൈ എവിടെ നിൽക്കുന്നു, കല്ലെവിടെ നിൽക്കുന്നു? 12 പേര് പൊക്കുന്നു എന്ന് പറയുന്നു, എവിടെ, ആരാ പൊക്കിയത്? 12 പേര് പൊക്കിയോ? അതുകൊണ്ട് മുജാഹിദികൾ അവരോട് പറയാണ്, ഞങ്ങൾക്ക് വിട്ടുതരൂ, ഞങ്ങൾ പൊക്കിത്തരാം. ഞങ്ങൾക്ക് വിട്ടുതരൂ, ഒരു ദർവേഷും വിളിക്കൂല,
ഞങ്ങളൊരു പത്ത് പേര് അല്ലെങ്കിൽ ഒരു ഒമ്പത് പേര് വന്ന് ഞങ്ങൾ യാ അല്ലാഹ് എന്ന് വിളിച്ചങ്ങ് പൊക്കി തരും. സഹോദരങ്ങൾ, ഈ രൂപത്തിൽ ചപ്പട വിദ്യകൾ ഒപ്പിച്ചിട്ട് സാധാരണക്കാരായ ആളുകളുടെ മനസ്സ് കവർന്നിട്ടെങ്കിലും ഈ അന്ധവിശ്വാസവും ഇസ്ലാമിക വിരുദ്ധ ആചാരങ്ങളും മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിലേക്ക് കടത്തിവിടണമെന്ന് ഈ ദുരാഗ്രഹം എന്തിനാണ് ഇവരെ പേറുന്നത്? എന്താണ് ഇവർക്ക് ഈ രൂപത്തിൽ പ്രവർത്തിച്ചത് കൊണ്ട് പാരത്രികമായ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത്? നഷ്ടങ്ങളല്ലാതെ നരകമല്ലാതെ എന്ത് നേട്ടമാണ് ഇവർക്ക് നേടാൻ കഴിയുന്നത്? ദുനിയാവിൽ ഒരു പക്ഷേ താൽക്കാലികമായ രക്ഷയോ സാമ്പത്തിക സഹായങ്ങളോ സാമ്പത്തിക നേട്ടങ്ങളോ നേടിയെടുക്കാൻ കഴിയുന്നു എന്ന് വരാം. പക്ഷേ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ ശിക്ഷയല്ലാതെ മറ്റെന്താണ് ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്? ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതല്ലേ? അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. എല്ലാ വ്യാജവും ഇസ്ലാമിന്റെ ലേബലിട്ടിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കുക. എല്ലാവിധ വ്യാജനും എല്ലാവിധ വ്യാജമായതും എല്ലാവിധ ഇസ്ലാമിക വിരുദ്ധമായതും ഇസ്ലാമികവൽക്കരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കുക. ഞാൻ നിഷ്പക്ഷമായി ഈ നാട്ടിലുള്ള വിവരമുള്ള ആളുകളോട് ചോദിക്കട്ടെ. ഒരാൾ പറയുന്നു, എന്ത്? അഷ്ഹദു അല്ലാ ഇലാഹ, അഷ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ് അലൈഹി സ്വലാത്തു വസ്സലാം. എന്താ വാചകത്തിന്റെ അർത്ഥം? അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ലാ ലക്കും നിങ്ങൾക്ക്, അല്ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല ലക്കും നിങ്ങൾക്ക്, ആരല്ലാതെ? ഇല്ലാ ഇബ്ലീസ്, സാക്ഷാൽ ഇബ്ലീസ് അല്ലാതെ, സാക്ഷാൽ ഇബ്ലീസ് അല്ലാതെ ഒരു ഇലാഹും നിങ്ങൾക്കില്ല എന്നൊരാൾ പറയുന്നു. എന്നിട്ട് അയാൾ തന്നെ പറയുന്നു, അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇബ്ലീസിന് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ, ആ ഇബ്ലീസിന് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് അവന്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനിക്കേണ്ടത്? എന്താ തീരുമാനിക്കേണ്ടത്? പക്ഷേ ഈ വാചകം കുഫ്രിന്റെ ഏറ്റവും ശക്തമായൊരു വാചകം എന്ന് പറയാവുന്ന ഈ വാചകം, ആ വാചകം ഈ നാട്ടിലെ ഔലിയാക്കന്മാർ പറഞ്ഞു നടന്നിരുന്നു എന്നാണ്. ഔലിയാക്കന്മാർ പറഞ്ഞു നടന്ന വാചകമാണ് ഏത്? അഷ്ഹദു അല്ലാ ഇലാഹ ലക്കുമില്ലാ ഇബ്ലീസ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്ലീസിന്റെ മേൽ സലാത്തുണ്ടാകട്ടെ, സലാം ഉണ്ടാകട്ടെ, നിങ്ങൾക്കുള്ള ഇലാഹ ഇബ്ലീസാണ്, നിങ്ങളുടെ ഇലാഹ ഇബ്ലീസ് ആണെന്നതിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ആ ഇബ്ലീസിൽ അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഔലിയാക്കൾ പറഞ്ഞു നടന്ന വാചകമാണ്. നമ്മൾ ഇബ്ലീസ് എന്ന് കേട്ടാൽ അനത്തുല്ലാഹി അലൈഹി എന്നാ ചൊല്ലാറ്. എന്നാൽ അവന്റെ അനുയായികൾ ആരെങ്കിലും അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിട്ടുണ്ടാവും. എന്നാൽ ഈ രൂപത്തിൽ ഔലിയാക്കൾ ചൊല്ലിയിരുന്നു എന്ന് നമ്മളല്ല പറയുന്നത്. നമ്മൾ പറഞ്ഞ ഈ മൗലവി വെറുതെ ബെഡായി വിട്ടതാണ്, അങ്ങനൊന്നും ഉണ്ടാവൂല എന്ന് ചിന്തിക്കാം. പക്ഷേ നിങ്ങൾ കേട്ടോളൂ കൃത്യമായി. ഒരു പണ്ഡിതൻ തന്നെ ഇരുന്നു കൊണ്ടാണ്, നിന്നുകൊണ്ടല്ല, ഇരുന്നു കൊണ്ട് വിശദീകരിക്കുന്ന രംഗമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പിന്നൊന്ന് ഞാൻ ആക്ഷേപിച്ചു എന്ന് പറയുന്നത്, പിന്നെ എൻ്റെ ഇതിൽ ആക്ഷേപിച്ചു എന്ന് പറയുന്നത്, നൂറിഷാ തരീഖത്ത് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന കക്ഷികൾ, ഈ നൂറിഷാ തരീഖത്ത് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻഗാമികൾ ആരായാലും ആരായില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവർക്ക് തരീഖത്തിനെ സംബന്ധിച്ചും ഷെയ്ഖിനെ സംബന്ധിച്ചും അത്തരം വിഷയങ്ങളെ സംബന്ധിച്ചും യാതൊരു ബോധവും ഇല്ല എന്ന കാര്യം ഉറപ്പാണ്. അതിന് ഞാൻ ഒരു ഉദാഹരണമാണ് എൻ്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചത്, അത് മാത്രം ഞാനിവിടെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. സത്യാന്വേഷണ പഠനം, കരീമും സിറാജുദ്ദീൻ മൗലയും ഹാജി പി ഇബ്രാഹിം മുസ്ലിയാർ പി കെ എം, ഇത് പ്രസിദ്ധീകരിക്കുന്നത് പ്രസാധകർ കേരള ഖുലഫാ സിൽസിലിയ നൂരിയ. ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു വലിയിൻ്റെ സംഭവം പറയാം. ആ വലിയിൻ്റെ സംഭവം പറഞ്ഞത് ഇസ്ലാമിന് എത്ര കടകവിരുദ്ധമായ രൂപത്തിലാണ് അവരത് വ്യാഖ്യാനിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം തന്നെ പറയുന്നത് ഇൽമുണ്ടായാൽ കിബിറുണ്ടാവും എന്നാണ് തുടക്കം. ആദ്യ ഭാഗത്ത് പറയുന്നത് തന്നെ ഇൽമു കൂടുന്നതിനനുസരിച്ച് കിബിറ് കൂടും എന്നാണ്. അത് ഞാൻ ആദ്യം ഒന്ന് വായിച്ച് കേൾപ്പിച്ചുതരാം. ജ്ഞാനം ഇൽമ് ആത്മാവിൻ്റെ ഭക്ഷണം അത്രേ, തന്മൂലം അത് വർദ്ധിക്കുന്തോറും ആത്മാവ് ശക്തി പ്രാപിക്കുകയും അഹംഭാവിയാവുകയും ഉത്തമമായ കാര്യങ്ങൾ സ്വീകരിക്കുന്നതിന് വിസമ്മതം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇൽമ് കൂടുന്നതിനനുസരിച്ച് അഹംഭാവിയാവും, നല്ല കാര്യം ചെയ്യുന്നതിന് എതിരാവുന്നത് ഖുർആനും ഹദീസിനും എതിരാണ്. ഇൽമു ഇന്നമായ ഹസല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ എന്നാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്. ഇൽമു എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹനെ ഭയപ്പെടുന്നതിന് കാരണമാകുന്ന സംഗതി മായുരീസുൽ ഹസിയ, അതാണ് വാസ്തവത്തിൽ ഇൽമു എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇൽമുണ്ടാകുമ്പോൾ കിബിർ കൂടും എന്ന് പറയുന്നൊരാശയമാണ് ഇതിൻ്റെ തുടക്കം തന്നെ പറയും. എന്നിട്ട് ഇതിൽ ഇൽമില്ലാത്തതിൻ്റെ പേരിലുള്ള നാശവും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇവർ കുറേ കാര്യങ്ങൾ
മശായിഖന്മാരെ സംബന്ധിച്ച് പറയും. മശായിഖന്മാരെ ഇബാറത്തുകളോ അവർ പറഞ്ഞ വാചകങ്ങളെ സംബന്ധിച്ച് ഇവർക്ക് യാതൊരു ഇൽമില്ല. ഇവരെഴുതിയ കാണാം, ഒരു ഒരു ഒന്ന് ഞാൻ വായിക്കാം, കേട്ടോളി. ഒരു വെള്ളിയാഴ്ച ദിവസം പലരും ജുമാക്ക് പള്ളിയിൽ എത്തിച്ചേർന്ന സമയം, കൂട്ടത്തിൽ വിശ്വവിഖ്യാതനായ വലിയ ഷെയ്ഖ് മുഹമ്മദ് റളിയല്ലാഹുവും ഉണ്ട്. അന്നത്തെ ഖുതുബ ഓതാൻ ജനസഞ്ചയം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. സമ്മതം മൂളിക്കൊണ്ട് ഷെയ്ഖ് മെമ്പറിൽ കയറി ഖുതുബയുടെ ആദ്യ ചടങ്ങുകൾ നിർവഹിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു, വഅശ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്ലീസ് അല്ലാതെ നിങ്ങൾക്ക് ഒരു ആരാധ്യനുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവനിൽ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷം വർഷിക്കുമാറാകട്ടെ. ഇത് ശ്രവിച്ചതോടെ ക്ഷോഭിച്ചിളകിയ ജനത ഒരേ സ്വരത്തിൽ പറഞ്ഞു, കുഫ്റു കുഫ്റു, ഷെയ്ഖ് കാഫിറായി കാഫിറായി. ഉടൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന മൂർച്ചയേറിയ ഗഡ്ഗം ഉറയിൽ നിന്ന് ഊരിക്കൊണ്ട് മഹാനുഭാവൻ മെമ്പറിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും ഒരു കുഞ്ഞില്ലാതെ എല്ലാവരും ഭയത്താൽ ഓടിമറിഞ്ഞിരുന്നു. തന്നിമിത്തം ഊരിപ്പിടിച്ച വാളുമായ അദ്ദേഹം അസർ ബാങ്ക് വിളിക്കുന്നവരെ മെമ്പർക്ക് സമീപം ഇരുപ്പുറപ്പിച്ചു. അതുവരേക്കും പള്ളിയിലേക്ക് കാലെടുത്തു കുത്താനുള്ള ചങ്കൂറ്റം ഒരാൾക്കും ഉണ്ടായില്ലെന്നുള്ളത് പ്രസ്താവ്യമത്രേ. ദിവസങ്ങൾക്ക് ശേഷം അടുത്ത പ്രദേശക്കാർ സംഭവസ്ഥലത്തേക്ക് വരികയും വിവരമറിയുകയും ചെയ്തപ്പോൾ അത്ഭുതസ്തബ്ധരായ അവർ പറയുകയാണ്, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങളുടെ പള്ളിയിൽ ഖുത്ബയും നമസ്കാരവും നടത്തിയത് മഹാനുഭാവനായിരുന്നല്ലോ. ആ വെള്ളിയാഴ്ച 30 പള്ളിയിൽ പ്രസ്തുത രണ്ട് കാര്യവും അദ്ദേഹം നിർവഹിച്ചതായി അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചുവെന്ന് ഇമാം ഷഹറാനി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് സ്മരണീയമാണ്. ഇത്രയും കാര്യങ്ങൾ ഇവർ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. ണ്ടോ, അപ്പൊ ഇമാം ഷഹറാനി രേഖപ്പെടുത്തിയ കഥയെന്നാ? മോശമൊന്നല്ല. ഇമാം ഷഹറാനി രേഖപ്പെടുത്തിയ കഥയാണ് എന്ത്? ഒരു ഷെയ്ഖ് മെമ്പറി കേട്ട് ഒരു അശദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇത് കേട്ട കൗമു പറഞ്ഞു, കുഫ്ര് ഇത് കുഫ്രാണ്, ഇത് അംഗീകരിക്കാൻ പറ്റൂല. അപ്പൊ ഷെയ്ഖുറിനെ വാളൂരിയിട്ട് എല്ലാരും വരട്ടി ഓടിച്ചു എന്നാ. അങ്ങനെ പിന്നെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതേ വെള്ളിയാഴ്ച 30 പള്ളിയിൽ മൂപ്പര് ഇത് കയറി ചെയ്തിട്ടുണ്ടെന്ന്. 30 പള്ളിയിലെ ഒരേ വെള്ളിയാഴ്ച 30 പള്ളിയിൽ 30 മെമ്പറിൽ ഈ ഒരു ഷെയ്ഖ് ഇതേ പണി നടത്തിയിട്ടുണ്ട് എന്ന് ഇമാം ഷഹറാനി വിവരിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നൂർഷാ തരീക്കത്തുകാർ പുസ്തകത്തിൽ എടുത്തു കൊടുത്തു എന്നാണ് പറയുന്നത്. ആര്? പേരോട് മുസ്ലിയാർ. ഇത് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, അല്ല മോലവി, പേരോട് അത് എടുത്ത് ഉദ്ധരിച്ചിട്ട് വിമർശിക്കല്ലേ ചെയ്യുന്നത്? അതിനെ അനുകൂലിക്കല്ലോ, അത് ശരിയാണെന്ന് പറയലല്ലോ. നൂറിഷാ തരീക്കത്തുകാർ ചെയ്തത് ശരിയല്ല എന്നല്ലേ പറയുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ വിമർശിക്കുകയല്ല, നിരേമറിച്ച ആ വാചകത്തെ അംഗീകരിക്കുകയാണ്, ഷെയ്ഖിന്റെ വാചകത്തെ അംഗീകരിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ് അലൈഹി സ്സലാത്തു വസ്സലാം എന്ന വാചകത്തെ അംഗീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്ത്? എന്താ അദ്ദേഹം പറയുന്നത്? മറ്റൊന്നല്ല, സത്യത്തിൽ ആ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷെ നൂർഷാ തരീക്കത്തുകാരൻ പറഞ്ഞത് ശരിയായില്ല, അത് സാധാരണക്കാരനിടയിലേക്ക് പറഞ്ഞു കൊടുത്തത് ശരിയായില്ല, അതങ്ങനല്ല സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, വേറെ രൂപത്തിൽ വ്യാഖ്യാനിച്ചിട്ടാണ്. നിങ്ങൾ കേട്ടോളൂ ആ വാചകം. വാസ്തവത്തിൽ ഒരു മജ്ദൂബായ ഒരു ഷെയ്ഖോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ ഇത്തരത്തിലൊരു സംഭവം പ്രവർത്തിക്കുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, അതെങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്, സാധാരണക്കാരുടെ മുമ്പിൽ അല്ലാത്തവരുടെ മുമ്പിൽ എങ്ങനെയാണ് പറയേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പോലും യാതൊരു പിടിപാടും ഈ നൂർഷാ തരീക്കത്തിലെ ആളുകൾക്കില്ല എന്ന കാര്യം ഇത് കാണുമ്പോൾ വളരെ വ്യക്തമാണ്. കാരണം അവരിതിനർത്ഥം വെച്ച എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ് അലൈഹി സ്വലാത്തു വസ്സലാം, ഇബിലീസ് അല്ലാതെ നിങ്ങൾക്ക് മറ്റൊരാരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ശേഷം അതിനൊരു ഒരു ഒരു വ്യാഖ്യാനവും നൽകാൻ പറ്റാത്ത വിധത്തിൽ അതിൻ്റെ ശേഷം കൊടുക്കുന്ന വാചകം ഇങ്ങനെയാണ്, അവനിൽ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷം വർഷിക്കുമാറാകട്ടെ. ഈ വാചകം ഒരു ഇൽമുള്ള വ്യക്തി കണ്ടാൽ, ഒരു മജ്ദൂബിൻ്റെ നാവിൽ നിന്ന് വന്നതാണെങ്കിൽ, ഒരു ഷെയ്ഖിൻ്റെ വാചകത്തിൽ നിന്ന് വന്നതാണെങ്കിൽ, വജ്ഹി കലാമൽ ഖൗമി ഖൈറ മുഖത്തിഇ എന്ന തരീഖത്തിൻ്റെ ഒരു ചെറിയ ബാലപാഠം പഠിച്ച ആളുകൾക്കറിയാം അതിനർത്ഥം പറയേണ്ടത് അങ്ങനെയല്ല. അതിനർത്ഥം പറയുകയാണെങ്കിൽ പറയാം, അശ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ലക്കും ഇല്ലാ ഇബ്ലീസ് നിങ്ങൾക്ക് നിങ്ങൾ പിന്തുടരപ്പെടാനും അനുസരിക്കപ്പെടാനും നിങ്ങൾക്ക് പൂജിക്കപ്പെടാനും ഇബ്ലീസ് അല്ലാതെ മറ്റൊരാളുമില്ല, ആ രൂപത്തിലാണ് നിങ്ങളെ പ്രവർത്തനങ്ങൾ ഉള്ളത്. അലൈഹി സ്വലാത്തു, ആ ഇബ്ലീസിനെ അനുസരിക്കുക, ഇബ്ലീസിനെ വഴിപ്പെടുക എന്നതിൻ്റെ മേലെടുക്കപ്പെട്ടതാണ് നിങ്ങളുടെ നിസ്കാരം. വസ്സലാമു നിങ്ങളെ സലാം ചൊല്ലലും അത്തരത്തിൽ നിങ്ങളുടെ നിസ്കാരവും നിങ്ങളുടെ സലാം പറയലും ഒക്കെ ഇബിലീസിനെ തൃപ്തിപ്പെടുന്ന രൂപത്തിലാണ്, നിങ്ങൾക്ക് ഇബിലീസാണ് നിങ്ങൾ പിന്തുടരപ്പെടുന്നത് എന്നാണ് ആ വാക്കിന് വ്യാഖ്യാനം നൽകേണ്ടത്. അപ്പൊ ദുർവ്യാഖ്യാനിച്ച് ഒപ്പിച്ചു കൊടുക്കണം അവരുടെ ഷെയ്ഖ് പറഞ്ഞ് തെറ്റായി പോയി എന്നല്ലേ ആണ് പറയുന്നത്? നേരെ മറിച്ച് അത് നേർക്കുനേരെ അർത്ഥം കൊടുത്ത് ശരിയായില്ല,
ദുർവ്യാഖ്യാനം ഒപ്പിക്കണമായിരുന്നു, അതിന് എന്നെ പോലെ ഏതെങ്കിലും ഒരു വിവരമുള്ള ആളുടെ ചെല്ലേണ്ടിയിരുന്നില്ലേ എന്നാണ് അയാൾ ചോദിക്കുന്നത്. കണ്ടോ, അപ്പൊ ദുർവ്യാഖ്യാനം ഒപ്പിച്ചു കൊടുക്കണം. അശ്വതുവല്ല ഇലാഹ, തീർച്ചയായും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഒരിലാഹുമില്ല ലക്കും, നിങ്ങൾക്ക് നിങ്ങൾക്കൊരിലാഹുമില്ല, ഇല്ല ഇബിലീസ്, ഇബിലീസ് അല്ലാതെ. അത് ഏകദേശം കൊക്കും അല്ലെങ്കിൽ ഒപ്പിച്ചു നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അയാൾ പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ അടുത്തത് വന്നപ്പോ കുടുങ്ങി. അലൈഹി സ്വലാത്തു വസ്സലാം, അതിന്മേലാണ് നിങ്ങളുടെ നമസ്കാരം, അതിന്മേലാണ് നിങ്ങളുടെ സലാം. അപ്പൊ ആകെ കുടുങ്ങിയില്ലേ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ആദം നബി, ആദമിനാണ് എന്റെ നിങ്ങളുടെ നമസ്കാരം, അല്ലെങ്കിൽ ആദമിനാണ് നമസ്കാരം, ആദമിന്റെ മേലാണ് നമസ്കാരം, ആദമിന്റെ മേലാണ് നമ്മുടെ സലാം എന്നാണ് എന്റെ അർത്ഥം. മൂസ അലൈഹിസ്സലാം, അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ, മൂസാ നബിക്കാണ് നമസ്കാരം, മൂസാ നബിക്കാണ് സലാം. നമസ്കാരം ചെയ്യുന്ന നമസ്കാരമല്ല സ്വലാത്ത് എന്ന് പറയുന്നത്, സ്വലാത്ത് നിങ്ങളുടെ സ്വലാത്ത്, നിങ്ങളുടെ നമസ്കാരം, മറ്റുള്ള നമസ്കാരങ്ങൾ അതൊക്കെ ആർക്കാണ്? അതെ, മൂസാ നബിക്ക്. ഇതുപോലെ പിശാചിനാണ്. സഹോദരങ്ങളെ, സാധാരണ ഒരു അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് പോലും കൃത്യമായി അറിയാവുന്നതാണ് അറബി വാചകത്തിന്റെ അർത്ഥം. അതുപോലും കോട്ടുമാട്ടിക്കിട്ട് മജ്ദൂബ് എന്ന് പേര് പറഞ്ഞിട്ട് എന്ത് ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളും വിളിച്ചു പറയാവുന്ന ഒരവസ്ഥയിലാണ് തരീഖത്തിന്റെ ആളുകളും മശായിഖന്മാരും ഉള്ളത്. ആ വാചകങ്ങളെ നമ്മൾ വ്യാഖ്യാനിച്ചൊപ്പിച്ചു കൊടുത്താൽ മതി എന്ന ന്യായീകരണത്തിലാണ് ഈ പറയുന്ന പൗരോഹിത്യം എല്ലാം നിലകൊള്ളുന്നത്. ഏത് കുഫറും വിളിച്ചു പറയാം. ആ കുഫറും വിളിച്ചു പറഞ്ഞാൽ പിന്നെ ഓണം മജ്ദൂബ് ആവും, ഓട്ടോമാറ്റിക്കലി മജ്ദൂബ് ആകും. മജ്ദൂബ് ആയിക്കഴിഞ്ഞാൽ പിന്നെ വ്യാഖ്യാനിച്ചൊപ്പിച്ചു കൊടുത്താൽ മതി, നേർക്ക് നേരെ അത് ആരെങ്കിലും പറഞ്ഞ അവൻ പിഴച്ചു പോകും എന്ന നിലപാടിലാണ് ഇവരുള്ളത്. അതുകൊണ്ട് അവസാനിച്ചോ? അതുകൊണ്ട് അവസാനിക്കുന്നില്ല, അതുകൊണ്ട് അവസാനിക്കുന്നില്ല. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഈ രൂപത്തിൽ കടന്നു വന്ന പല മജ്ദൂബുകളും ഇസ്ലാമിക വിരുദ്ധമായ ആചാരങ്ങൾ ഉൾക്കൊള്ളുകയും എന്നാൽ ചില ആളുകൾ കുൽസിതമായ ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയായി അവരോധിക്കപ്പെടുകയും ചെയ്തവരാണ്. യഥാർത്ഥ വലിയുകളായിക്കൊണ്ടതില്ലല്ലോ അവർ ജീവിച്ചിട്ടുണ്ടാവുക, യഥാർത്ഥ ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കില്ല അവർ ജീവിച്ചിട്ടുണ്ടാവുക. അതിന് ഉദാഹരണമാണ് നമ്മുടെ ഓച്ചിറ, ഓച്ചിറയിലെ ദാമോദരൻ എന്ന് പറയുന്ന ഒരു ഉപ്പൂപ്പ, ഒരു ഉപ്പൂപ്പ, അദ്ദേഹം ദാമോദരനായിരുന്നു എന്നാണ്, അപ്പൂപ്പൻ എന്നാണ് അയാളെ വിളിക്കേണ്ടത്. പക്ഷേ ഒരു വിഭാഗം ആളുകൾ ഉപ്പൂപ്പ എന്ന് വിളിച്ചു, കാരണം അദ്ദേഹത്തിന് നല്ല നീണ്ട വെളുത്ത ദാടി ഉണ്ടായിരുന്നു. ആ വെളുത്ത ദാടിയും നരച്ച മുടിയും ഒക്കെ കൂടി കണ്ടപ്പോൾ ഒരു ഉപ്പൂപ്പായ തോന്നിയിട്ട് ഉപ്പൂപ്പ എന്ന് ചില ആളുകൾ വിളിച്ചു. സൗകര്യാർത്ഥം അയാൾ അത് സ്വീകരിക്കുകയും ചെയ്തു. ചില ആളുകൾ അയാൾക്ക് ചായ കൊടുത്തു, വേറെ ചില ആൾക്കാർ പഴം കൊടുത്തു. അങ്ങനെ മൂപ്പര് കുറെ കാലം അവിടെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ട് പോകാനോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരമൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ചു കൊടുക്കാനൊന്നും ആരുണ്ടായില്ല. ചായയും അതുപോലെ തന്നെ പഴമൊക്കെ വാങ്ങി ഇങ്ങനെ എല്ലാവരും കൊടുക്കും. ആ രൂപത്തിൽ മാത്രം പരിചരിച്ചു. പക്ഷേ എല്ലാവരുടെയും കണ്ണ് അയാളുടെ റൂഹ് പോകുന്നതിലായിരുന്നു. റൂഹ് പോയി. പോയി കഴിഞ്ഞപ്പോ പാഞ്ഞു വന്നു എല്ലാവരും, പരക്കം പാഞ്ഞു. ഷെയ്ഖന്മാരും മശായിഖന്മാരും ഖബറുലമമാരും ഒക്കെ പരക്കം പാഞ്ഞു വന്ന് അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയി ദാമോദരൻ എന്ന് പറയുന്ന മനുഷ്യരെ പള്ളിയുടെ മുന്നിൽ, ആ ഓച്ചിറ ടൗണിൽ നമുക്ക് കാണാൻ ഒരു പള്ളിയുണ്ട്, അവിടെ ജുമാ നമസ്കാരമൊന്നുമില്ല, ഖബറടക്കലും ഇല്ല. ആ ഖബർസ്ഥാനില്ലാത്ത പള്ളിയുടെ വാതിക്കൽ തന്നെ കൊണ്ടുപോയിട്ട് അടക്കി. എന്റെ ഖബർസ്ഥാനിലെ പള്ളി കുറച്ച് പടിഞ്ഞാറുണ്ടല്ലോ. ഉപ്പൂപ്പയാണെങ്കിൽ കൊണ്ടുപോയിട്ട് പടിഞ്ഞാറ് എല്ലാവരെയും മുസ്ലിങ്ങളെയൊക്കെ അടക്കുന്നിടത്തല്ലേ മൂപ്പരെ അടക്കേണ്ടത്? പൊതു ശ്മശാനത്തിൽ അത് പറ്റൂല. കാരണം എന്താ? ഇത് ഓച്ചിറ പള്ളിയാണ്, ഓച്ചിറ ടൗണാണ്, നാഷണൽ ഹൈവേയുടെ തീരത്താണ്. അങ്ങനെ വരുമ്പോ ഈ ഓച്ചിറ ഔലിയ, ഈ ഓച്ചിറ ഉപ്പൂപ്പ, ഈ ദാമോദരൻ അപ്പൂപ്പൻ, അയാൾ ഉണ്ടാവേണ്ടത് ഈ കബറിന്റെ മുൻ, ഈ പള്ളിയുടെ മുന്നിൽ തന്നെയാണ്. കാര്യം വണ്ടി പോകുമ്പോഴും വാഹനം പോകുമ്പോഴും പൈസ എറിഞ്ഞു കൊടുക്കാൻ സൗകര്യം വേണമല്ലോ. ഏയ്, നമ്മളിപ്പോ ആളുകളുടെ സൗകര്യം മനസ്സിലാക്കണല്ലോ. അങ്ങനെ ഒരു ഖബർ പോലും അടക്കാത്ത ആ പള്ളിയിൽ, ജുമഅയില്ലാത്ത ആ പള്ളിയിൽ, കേവല നമസ്കാര പള്ളി മാത്രമായ ആ പള്ളിയിൽ, അതിന്റെ വാതിക്കൽ കൊണ്ടുപോയി ജാറം കെട്ടിയിട്ട് അവിടെ ഈ ദാമോദരൻ എന്ന് പറയുന്ന അപ്പൂപ്പനെ കബറടക്കിയിട്ടുണ്ട്. ആ അപ്പൂപ്പൻ വലിയുള്ളാഹിയാണെന്ന് പ്രഖ്യാപിക്കാൻ വന്നത് കോഴിക്കോട് ഖബറുൽ ഉലമയായിരുന്നു, കാന്തപുരം മൂലിയാരെ. കൃത്യമായി അതിന്റെ നോട്ടീസുകൾ, അതിന്റെ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് ആ പരിപാടിയുടെ. ഇനി സഹോദരങ്ങളെ മനസ്സിലാക്കണം, പള്ളി കാണുമ്പോൾ വലിയ ജുമാഅത്ത് പള്ളിയെന്ന് ആരും തെറ്റിദ്ധരിക്കണം, ജുമാഅത്ത് പള്ളിയല്ല. വലിയ ഖുബ്ബയും വലിയ മിനാരൊക്കെ കാണുമ്പോൾ ആ ജുമാഅത്ത് പള്ളിയാന്ന് തെറ്റിദ്ധരിക്കും, ജുമാഅത്ത് പള്ളിയല്ല. അത് ഓച്ചിറ ടൗണിന്റെ ടൗണിൽ തന്നെ നിലകൊള്ളുന്ന ഒരു പള്ളിയാണ്. ആ പള്ളിയുടെ വാതിക്കൽ കൊണ്ടുപോയി ദാമോദരനെ കബറടക്ക്. അപ്പൊ മുസ്ലിമാണോ അമുസ്ലിമാണോ അതൊന്നല്ല പ്രശ്നം. നമുക്ക് ഈ മതം ദീൻ വിൽക്കാൻ എന്തുണ്ട് വഴി?
ആ വഴി അന്വേഷിച്ചുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള പണിയൊക്കെ എടുക്കുക ഉണ്ടോ? കാന്തപുരം മുസ്ലിയാർ അവിടെ വന്നിട്ട് ഈ ഓച്ചിറ ഉലിയ ഷെയ്ഖാ എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നിട്ട് 2 മണിക്കൂറാ പ്രസംഗിച്ചത്. ആ പ്രസംഗിക്കാൻ വേണ്ടി ആളുകളെ ക്ഷണിച്ചുകൊണ്ട് എസ് എസ് എഫ് കാരിറക്കിയ നോട്ടീസ് ആ കാണുന്നത് ഉണ്ടോ? വലിയുള്ളാഹി ഓച്ചിറ ഉപ്പുപ്പ, വലിയുള്ളാഹി ഓച്ചിറ ഉപ്പുപ്പ. അങ്ങനെ കാന്തപുരം മുസ്ലിയാർ ഓച്ചിറ ഉപ്പുപ്പയെന്ന് പറയാ. എന്നിട്ട് 2 മണിക്കൂർ കറാമത്ത് പ്രസംഗം. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ഖബർ കച്ചവടം ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും എവിടെയാണെങ്കിലും ഇപ്പോൾ ഒരാൾ വലിയാകണമെങ്കിൽ ആ വലിയിൻ്റെ നിബന്ധന എന്താ? ഒരാൾക്ക് വലിയാകണമെങ്കിൽ ആ വലിയനുണ്ടാകേണ്ട നിബന്ധന എന്താണ്? നിങ്ങൾ കേട്ടോളൂ, വലിയനുണ്ടാകേണ്ട നിബന്ധന. ഒരു സഖാഫിയാ പറയുന്നത്, ആ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വാചകത്തിലൂടെ നിങ്ങൾ അത് കേട്ടോളൂ. രക്ഷപ്പെടാനുള്ള ഏകമായ കവചം അതാണ്. ബഹുമാനപ്പെട്ട അബൂ അഹമ്മദ് ഖസാൻ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഹിയിൽ എഴുതി വെച്ചതും അതാണ്. ആഖിറു സമാനായ കള്ള തരീഖത്ത് കപടന്മാര് അട്ടിപ്പ് വെട്ടിപ്പ് വേല വിദ്യകൾ ആകെ തരീഖത്തിന്റെ ഒരു ആർഫയിലും മീനയിലും മുസ്തലിഫയിലും തരീഖത്തും അതാ സഹിക്കാൻ പറ്റാത്ത. ആ എവിടെ നോക്കിയാലും തെരീക്ക് തോഴ്ച വെറുട്ടൊരു സ്വർഗത്തിലേക്ക് കടക്കാൻ ഇങ്ങനെ പരമീഷി നോക്കുക, ചുരുങ്ങിയ ചെലവിന് സ്വർഗം നേടാൻ വേണ്ടി കുക്കളിക്കൂടെ കടക്കാൻ നോക്കുകയാണ് ചില ആളുകൾ. ആലോചിച്ച് നോക്കി നോക്കി, 5 വക്കത്ത് കറക്റ്റായി നിസ്കരിച്ച അതിന്റെ റവാത്തിബ് സുന്നത്ത് മുടങ്ങാറുണ്ടോ? നിസ്കരിക്കുന്നു, ഹറാമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു മാറി നിൽക്കുന്നു. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചാൽ അവ തന്നെ ഓടി. അതന്നെയാണ് ഒന്നിനെ തരീക്കത്ത്. അതിന്റെ അങ്ങേപ്പുറത്ത് ഇതൊന്നും ആവശ്യമില്ല. നിങ്ങൾ ചൊല്ലുന്നതൊന്നും ദിക്കറല്ല. നമ്മളൊരു 3 ദിക്കറുണ്ട്, അത് ചൊല്ലിയാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗം കിട്ടുള്ളൂ. അല്ലാതെ കൊല്ലക്കണക്കിന് ദിക്കറുകളൊക്കെ ബാത്തിലാണ് ആളുകളെ പേപ്പിക്കുന്ന പലജാതി വിദ്യകൾ. ഞാൻ നമ്മൾ അതിന് കുറ്റം പറയുന്നില്ല, കാരണം കുറ്റം പറയണ്ട, സത്യം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ റവാത്തിബ് സുന്നത്ത് മുടങ്ങാറുണ്ടോ? കണ്ടോ? അപ്പൊ ഒരാള് വലിയാണെങ്കിൽ 5 നേരം കൃത്യമായി നമസ്കരിക്കണം എന്ന് പറഞ്ഞു. 5 നേരം കൃത്യമായി നമസ്കരിക്കുക, അതിന്റെ മുമ്പ് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകളും നമസ്കരിച്ചാൽ ഓൻ തന്നെയാണ് വലിയ എന്നാ പറഞ്ഞത്. അപ്പൊ നിസ്കരിക്കാത്ത ഒരാളെ കണ്ടാലോ, നമസ്കരിക്കാത്ത ഒരാളെ കണ്ടാലോ വലിയല്ല. അപ്പൊ ചിലർ പറയേ മഫൂമും മുഖാലഫ, അങ്ങനൊന്നും പിടിക്കാൻ പറ്റൂല, അതിന് പ്രത്യേകം തെളിവ് വേറെ വേണം. മഫൂമും മുഖാലഫ പിടിക്കണത് പ്രത്യേകം തെളിവ് വേണം. ഇനി ആരെങ്കിലും വാദിച്ചാൽ അതും പിടിച്ചോളൂ, മഫൂം മുഖാലഫ പിടിക്കുന്നില്ല. കൃത്യമായി നേർക്ക് നേരെ തന്നെ പറയുന്നു, നമസ്കരിക്കാത്തവൻ വലിയല്ല. അത് അലവി മൗലവി മഞ്ചേരിയിലെ ഫത്വയാ. സുബ്ഹാനല്ലാഹ്. പിന്നെയോ എന്തെല്ലാം സാധനങ്ങളാ ഇറങ്ങുന്ന, കള്ളത്തരീക്കാരനാ. പിന്നെ അത് പറയണ്ട, മുക്കി മുക്ക് കടല കച്ചവടം പോലെ ശൈഖന്മാരല്ലേ, കടല വിറ്റ് വാർത്ത് വിൽക്കുന്നവരെ പോലെ മുക്കിന് മുക്കിന് ശൈഖന്മാര്. എല്ലാരും ശൈഖ് തന്നെ, ശൈഖ് കുറഞ്ഞ പരിപാടി ഒന്നുമില്ല. എല്ലാരും തെരീക്കത്ത് കൊടുക്കൽ തന്നെ, കുറെ ആള് ബാങ്ങലും കൊടുക്കലും ബാങ്ങലും. ഈ സാധുവിനറിയോ എന്താ ശൈഖ്? ഈ തെരീക്കത്ത് വാങ്ങാൻ പോയി എന്ന് പറഞ്ഞവൻ അറിയോ എന്താ തെരീക്കത്ത്? കുറച്ച് ദിവസം കഴിഞ്ഞൊക്കെ മുരീദ് നിസ്കരിക്കുന്നില്ല. പണ്ട് നിസ്കരിക്കലില്ല, മുരീദും നിസ്കാരമില്ല. ഞാനില്ലായി വൈനായലി രാജുവും ചേകനൂര് 3 നേരം ഈ 2.5 കേത്തെങ്കിലും ഉണ്ട്. കള്ള ശൈഖിനും മുരീദിനും തീരെയില്ല. എന്തൊരു മുസീബത്താണ് ഇത്! ദീനിന് എന്തൊരു മുസീബത്താണ്! ഞാനിപ്പോൾ ദീർഘിപ്പിച്ച് പറയുന്നില്ല. അതാ നല്ലത്, ആരോഗ്യത്തിന് നല്ലതതാ. അപ്പൊ ഏതായാലും സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം എന്താ പറയുന്നത്. ശൈഖ് നിസ്കരിക്കുന്നില്ല, മുരീദ് നിസ്കരിക്കുന്നില്ല, ചേകന്നൂര് 2 വക്കത്ത് 2.5 റക്അത്ത് വീതമെങ്കിലും ഉണ്ട്, ശൈഖിനും മുരീദിനും നമസ്കാരം ഇല്ല. അപ്പോ നിസ്കരിക്കാത്ത ശൈഖ് അല്ല ഉപരി പറഞ്ഞത്, കള്ളത്തരീക്കത്താന്നാ പറഞ്ഞത്. നേരത്തെ സക്കാവി പറഞ്ഞതോ 5 നേരം കൃത്യം നിസ്കരിക്കണ വലിയ പറഞ്ഞത്. അപ്പൊ കൃത്യമായി രണ്ടും പറഞ്ഞു, നിസ്കരിക്കാത്തവൻ വലിയല്ല, നിസ്കരിക്കുന്നവനേ വലിയാവൂ എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ ഇവര് തന്നെ പറയാ, CM ഒരു നിസ്കരിക്കാറില്ല. ഞാൻ പറയല്ല, കൃത്യമായിട്ട് കേട്ടോളൂ, അവരിടക്കിയ CD CD തന്നെ കേട്ടോളൂ. എന്നാൽ മറ്റൊരു സംഭവം, ശരിയാണോ കാര്യം തന്നെ?
മടവൂർ ഷേഖ് നിസ്കരിക്കാറില്ലത്രേ. പലരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് ഉരുളിക്കുന്ന് മദരിസായ പ്രഗത്ഭ പണ്ഡിതൻ ഉണ്ണിമോയിൻ ഹാജി ഷെയ്ഖ് അവർകളെ നേരിൽ കണ്ടു. ഇത് ചോദിക്കാൻ തീരുമാനിച്ചു. ഉണ്ണിമോയിൻ ഹാജി ഷെയ്ഖ് അവർകളോട് ചോദിച്ചു, ആളുകൾ പലരും പലതും പറയുന്നുണ്ടല്ലോ, സത്യം എന്താണ്? അന്നേരം മഹാനായ ഷെയ്ഖ് അവർകൾ തന്റെ കൈപ്പത്തി ഹാജിയാരുടെ നേരെ നീട്ടി. അത്ഭുതം തന്നെ, അതിലേറെ ആശ്ചര്യവും. സാക്ഷാൽ ടെലിവിഷൻ പോലെ അതാ ആ കൈവെള്ളയിൽ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു. അബാലവൃദ്ധം ജനങ്ങൾ ഹറമിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന രംഗം. മഹാനായ സി എം അവർകളതാ അവർക്ക് ഇമാമായി നിസ്കരിക്കുന്നു. കണ്ടോ, ഇതിപ്പോ വലിയ അടകരായി പോലോ. നേരത്തെ കള്ള ഷെയ്ഖ് നിസ്കരിക്കണില്ല എന്ന് പറഞ്ഞല്ലോ. ആ ഷെയ്ഖിന് അടുക്കെ പോയി ചോദിച്ചോ, നിങ്ങൾ നിസ്കരിക്കണ്ടോ? ആ ഷെയ്ഖിന് കല്ലിന് കൈന്റെ വെള്ളയിൽ കാണിച്ചെന്നിരുന്നെങ്കിലോ? ആ ഷെയ്ഖ് ഒരു പക്ഷെ കൈന്റെ വെള്ളയിൽ കാണിച്ചെന്നിരുന്നെങ്കിലോ? അപ്പോ ഒരാള് നിസ്കരിക്കുന്നില്ല എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് സി എം മടവിന്റെയൊക്കെ ചെന്നപ്പോ എന്താ നിസ്കരിക്കാത്തത് എന്ന് ചോദിച്ചാൽ ഉപരി പറയാ, എന്റെ കൈന്റെ വെള്ളലേക്ക് നോക്കിക്കോ. കൈന്റെ വെള്ളം നോക്കി കഴിഞ്ഞപ്പോഴോ, അത് അങ്ങ് ഹറമില് ഇമാമായിട്ട് നിസ്കരിക്കാറ് നമ്മുടെ സി എം മടവരെ. ഹറമില് ഇമാമായിട്ട് നിസ്കരിക്കുക, അവിടുത്തെ ഇമാമ എവിടെ പോവും? അവിടുത്തെ ഇമാമ കുപ്പായൊക്കെ ഇട്ട് വലിയ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ ജമാഅത്ത് അടക്കണ്. ഇതേത് ജമാഅത്താ? ആ സി എം മടവിന്റെ ജമാഅത്ത്. ആ ജമാഅത്ത് വന്നിട്ട് അടുത്ത ജമാഅത്ത്. ലോകത്ത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഒരു ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് അതിന് രേഖ, എന്താണ് അതിന്റെ തെളിവ്? സത്യം എന്താന്ന് ചോദിച്ചാൽ മൂപ്പർ നിസ്കരിക്കാറില്ല, അതാണ് സത്യം. പിന്നെ കൈന്റെ വെള്ളയെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് മറുപടി ഉണ്ടാക്കുകയാണ്, പിന്നീട് ന്യായീകരണം ഉണ്ടാക്കുകയാണ്. യാഥാർത്ഥ്യം എന്താ? നിസ്കരിക്കുന്നില്ല. ഇത് നിസ്കരിക്കുന്നു, അത് യാഥാർത്ഥ്യം തന്നെയാണ്. കൈന്റെ വെള്ളയെ കാണിച്ച് യാഥാർത്ഥ്യം തന്നെയാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, കള്ള ഷെയ്ഖ് നിസ്കരിക്കുന്നില്ല. ഒരുപക്ഷെ ഇതുപോലെ മക്കത്താണെങ്കിലോ, അല്ലെങ്കിൽ മദീനത്താണെങ്കിലോ, അതല്ലെങ്കിൽ മർക്കസിലാണെങ്കിലോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലാണെങ്കിലോ, അവരെവിടെങ്കിലും നിസ്കരിക്കുന്നുണ്ടെങ്കിലോ, ഒരാൾ നിസ്കരിക്കാതിരുന്നാലും എവിടെ? ഞാനിപ്പോ അങ്ങ് മക്കത്താണ്, അതല്ലെങ്കിലോ ഞാനങ്ങ് മദീനത്താണ്, ഞാനങ്ങ് മസ്ജിദുൽ അഖ്സയിലാണ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ആ ഒരു ചര്യ ഇസ്ലാം ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പ്രമാണങ്ങളിലുണ്ടോ? ഇല്ല. പിന്നെ ഔലിയാക്കന്മാരുടെ കാര്യത്തിൽ അങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റ് നടത്തണം എന്നാ, അങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റ് നടത്തണം. എന്നാലേ നമ്മൾ ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് നടക്കുന്ന പല വലിയകളും നിലനിൽക്കൂ. ഈ രൂപത്തിൽ നമസ്കരിക്കാത്ത വലിയ ഈ സി എം മടവൂർ എന്ന് പറയുന്ന ആള് അദ്ദേഹം മരിച്ചപ്പോ ഇടിയായി നാ, ബഹളായി. ആരാ ഇടിയും ബഹളം ഉണ്ടാക്കി? ഇന്നും തീർന്നിട്ടില്ല ആ ഇടിയും ബഹളവും. ഇപ്പോഴും കല്ലെറിയും. ആർക്ക്? വലിയ സ്നേഹ ഷെയ്ഖിനോട്. ഇപ്പോഴും കല്ലെറിയും ബഹളവും നടക്കുക. അവസാനം മാത്രല്ല, മരിച്ചപ്പോഴും ആകെ പ്രശ്നമായി എന്നാ പറഞ്ഞു. രണ്ടു കൂട്ടുകാർ, ഞമ്മക്ക് വേണം ഷെയ്ഖിനെ, ഒറ്റ പച്ചുല ഞമ്മക്ക് വേണം, രണ്ടു പേരും പ്രശ്നമായി എന്നാ. ഞാനല്ല പറയുന്നത്, ഒരു സഖാഫി അതൊക്കെ പറയാൻ നല്ലത്, അദ്ദേഹം തന്നെ പറയട്ടെ. ഞാൻ ഇന്നലെ മടവൂര് സി എം വലിയുള്ള ഹിബാബ് സല്ലാഹു സറഫുൽ അസീസ് തങ്ങൾ മഖാമിന്റെ പരിസരത്ത് സമസ്തയുള്ള ജില്ലാ സമ്മേളനം അവിടെ ചെന്നപ്പോ കേൾക്കുന്നത് ഞെട്ടിക്കുന്ന കഥ. മഹാനാകുന്ന സി എം വലിയ വഫാത്താങ്ക കൈ വരും കച്ചറ തുടങ്ങാനും പ്രശ്നം തുടങ്ങാനും. സി എം വലിയ വഫാത്തായപ്പോഴേക്ക് കോഴിക്കോട് നിന്ന് മയ്യത്ത് നേരെ മടവൂര് കൊണ്ടുപോകുമ്പോ മർക്കസിലേക്ക് കയറ്റാൻ നോക്കിയാൽ സംഭവിച്ചില്ല, മൂമിനിങ്ങൾ സംഭവിച്ചില്ല, നേരെ കൊണ്ടുപോയി. അവിടെ ചാ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി മൂലയിലെ ഇമാമുക്കാൻ താല്പര്യം കാണിച്ചുകൊണ്ട് ഒരാൾ അനൗൺസ് ചെയ്തു. അടുത്തത് നമ്മുടെ സി എം വലിയുള്ളാന്റെ പേരിൽ മയത്ത് നിസ്കരിക്കാൻ ബഹുമാനപ്പെട്ട എ പി അബൂബക്കർ മുസ്യാൽ നേതൃത്വം നൽകുന്ന ഒരാൾ. അന്നേരം തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ അബൂമൗലവി അമ്പലക്കണ്ടിയും എസ് കെ എസ് എൽ പ്രവർത്തകന, അദ്ദേഹം വേഗം മൈക്കട് പിടിച്ചിട്ട് പറഞ്ഞു, അല്ല പാണക്കാട് സെയ്ദ് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തുന്നു. പിന്നെ ആൾക്കാർ ആരെ കാത്തിരിക്കുക? അപ്പൊ അന്വേഷിക്കുമ്പോൾ കോഴിക്കോട് നിന്ന് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാന്റെ പേരില് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇമാമായി മയത്ത് നിസ്കരിച്ചപ്പോ അവിടെ മൗമുമായിരുന്നു എത്തിയ അബൂബക്കർ. കോഴിക്കോട് മൗമുമായിരുന്നു അയാൾ, പിന്നെ രണ്ടാമത് ഇമാമക്കാൻ വേണ്ടി മടവൂർക്ക് വരാൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പിൽക്കാലത്ത് സി എം വലിയുള്ളാന്റെ മയത്ത് നിസ്കാരത്തിന് ഇയാൾ നേതൃത്വം കൊടുത്തു വരാൻ വേണ്ടി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് വേറെ പ്രശ്നം, അതെന്താ? സി എം വലിയുള്ളാന്റെ കബർ ഒരു പ്രത്യേകമായ സ്ഥലത്താക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, അവിടെ കുഴി കഴിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തല്ല തീരുമാനിക്കുന്നത്. കുഴി അല്പം കഴിച്ചപ്പോഴേക്ക് വെള്ളം കാണാൻ തുടങ്ങി, വെള്ളം കാണാൻ തുടങ്ങി. അവിടെ അതിലെന്ത് ചെയ്യും? മാറ്റി കളക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോഴേക്ക് സി എം വലിയുള്ളാന്റെ വീട്ടിൽ നിന്ന് ഉമ്മ പറഞ്ഞയച്ചു, ബാപ്പാന്റെ അടുത്ത് തന്നെ കബർ വേണം, വേറെ എവിടെ കൊണ്ടെങ്കിലും കബർ ഉണ്ടാക്കേണ്ട. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മടവൂർ പള്ളിന്റെ സമീപത്ത് ബാപ്പ കിടക്കുന്ന അവിടെ തന്നെ ബഹുമാനപ്പെട്ട സി എമ്മിന്റെ കബറും അവിടെ തന്നെ വന്നു. അങ്ങനെ ആ പള്ളിയും ആ മക്കാവും ഒക്കെ ബഹുമാനപ്പെട്ട സമസ്തയുടെ പരിപാലനത്തിലാണ്, സമസ്തയാണ് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പരിപാലിക്കുമ്പോൾ അവിടെ വരുന്ന മുഴുവനെ കയ്യിൽ നിന്ന് പൈസ പിരിക്കാൻ വേണ്ടി മാത്രം, പണം വാങ്ങാൻ വേണ്ടി മാത്രം കുറച്ച് ആളുകൾ കൂടിയിട്ട് എന്താ ചെയ്യുന്നത്? ഒരു പിരിവിന്റെ മക്കാവ് വേറെ മക്കാവ് വേറെ ഉണ്ടാക്കി.
സി എം വലിയവാനിലേക്ക് വരുമ്പോ അവിടെ പൈസ കൊടുക്കണ്ട, എവിടെ കൊടുക്കേണ്ടത്, ഇവരെ കൗണ്ടറിൽ കൊടുക്കണം. അങ്ങനെ പറഞ്ഞപ്പോ ഇപ്പൊ അടുത്ത ദിവസം എന്താ ചെയ്തത്, നമ്മുടെ ആലിമികളും നമ്മുടെ നാട്ടുകാരാകുന്ന ആളുകളും ഒക്കെ കൂടിയിട്ട് ബഹുമാനപ്പെട്ട സി എം വലിയവാന മക്കാമിലേക്ക് വരുന്ന ആ സ്ഥലത്ത് നല്ല ഒരു ഗേറ്റ് സ്ഥാപിച്ചു. ആ ഗേറ്റിലൂടെ വരികയാണെങ്കിൽ പിന്നെ ഇവരെ കയ്യിൽ പൈസ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പുതിയ ഒരു ഗേറ്റ് സ്ഥാപിച്ചു. ആ ഒരു പുതിയ ഗേറ്റ് സ്ഥാപിച്ചപ്പോ ഇപ്പൊ കാവലിൽ ശല്യമായപ്പോ ഇപ്പൊ സിറാജ് പത്രം സ്ഥിരമായ ലേഖന എന്ന വലിയ വലിയ ഗേറ്റ് ഉണ്ടാക്കലൊക്കെ അവിടെ തൂർത്താണ്, അത് ആഡംബരമാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ ബഹുമാനപ്പെട്ട ഔലിയാവിനെയും ഔലിയാവിന്റെ ആദിമികളെയും പരിഹസിക്കാം. ഇങ്ങനെ ഒരാൾ മരിക്കാൻ കാത്ത് കൈവരും ബിരിവിന് വേണ്ടി. ഒരാൾ മരിക്കാൻ കാത്തിക്കേ നിങ്ങൾ ബിരിവിന് വേണ്ടിയതാ? അപ്പൊ നിങ്ങൾ അജീത് ദീനാണോ തീനാണോ എന്താ ഇവിടെ ഉള്ളത്? അപ്പം സിയമ്മടെ ഒരു മരിച്ചപ്പോ തന്നെ ബഹളായിന്നാ, ആര് മൈ തിസ്കരിക്കണം? ഇ കെ അബൂബക്കർ ഹുസൈൻ കോഴിക്കോട് നിസ്കരിച്ച് അവിടെ ഒരാൾ മൗമുമായി നിൽക്കാണ്. ആ മൗമുമായി നിന്ന ആള് മടൂർ എന്നപ്പോ എനിക്ക് ഇമാമ നിൽക്കണം. കാരണം എന്താ, ഞാൻ ഈ സിയമ്മടവിന്റെ ആളാണ്, ഞാൻ ബലീന്റെ ആളാണ് എന്ന് വരുത്തി തീർക്കണം. പിന്നെ കബറൊഴിക്കാൻ നേരത്തെ പ്രശ്നം, എവിടെ കബറൊഴിക്കണോ അത് ഇപ്പുറത്തെ പറമ്പിൽ കുഴിക്കണം, അവര് പറഞ്ഞ് അപ്പുറത്തെ പറമ്പിൽ കുഴിക്കണം, അവസാനം ഒരിടത്ത് കുഴിച്ചേക്കുമ്പോൾ വെള്ളം പൊന്തി അത്രേ. അങ്ങനെ ആ കബിൽ ഇറക്കാൻ പറ്റൂല എന്ന് കണ്ട് ഞാൻ അടുത്ത പറമ്പിൽ ഇറക്കി. അപ്പൊ മറ്റൊരു സന്തോഷം, ഓ നമ്മുടെ കയ്യിലെത്തിയല്ലോ എന്നുള്ള സന്തോഷാ. അപ്പൊ മറ്റൊരു അപ്പുറത്ത് വേറെ പാര എന്ത്, അങ്ങനെ ഇപ്പൊ വിടൂലടാ, നിങ്ങൾ എന്തിനാ ഈ കബർ മരിച്ചോണ്ട് അല്ലെങ്കിൽ മയ്യത്ത് മരിച്ചോണ്ട് ഓടിയത്? പൈസ ഉണ്ടാക്കാനല്ലേ, ഞങ്ങൾ ഇവിടെ വേറെ കൗണ്ടർ തുറക്കൂടാ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തൊരു കൗണ്ടർ ഉണ്ടാക്കി വെച്ചു കൊടുത്തു. അങ്ങനെ ജാറത്തിലേക്ക് പോണ, സിയമ്മടവിന്റെ ജാറത്തിലേക്ക് പോകണ, പൈസ ഇവിടെ അവിടെ സിയാറത്ത്, സിയാറത്ത് അവിടെ പൈസ ഇവിടെ, പൈസ ഇവിടെയും സിയാറത്ത് അവിടെയും. അങ്ങനെ പിരിവൊക്കെ ഇവരും വാങ്ങി അവസാനം അവിടെ ചെന്നിട്ട് മറ്റൊരു ദ്വാരത്തിന് പോകുമ്പോ ഈ സാധുക്കളിങ്ങനെ നോക്കിയ, അങ്ങനെ വിട്ടാ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് ഇവർ പോയിട്ട് എന്തെടുത്തറിയോ, എങ്കിലും അവിടെ കുരട ഏപ്പിക്കാരാ, ഞങ്ങൾ ഇപ്പൊ വലിയൊരു ഗേറ്റ് വഴി നിന്റെ പറമ്പിലേക്ക് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോലും വരൂല, അങ്ങനെ വലിയൊരു ഗേറ്റ് അവിടെ ഉണ്ടാക്കി വെച്ചതാ. അപ്പൊ മറ്റൊരു സിറാജിലൂടെ ഇവരിട്ട് എതിർ ഇവന് പണികൊടുക്കുന്നുണ്ടിരിക്കുന്നത് വലിയ ഗേറ്റ് വെക്കൽ ദൂർത്താകുന്നു. സുബ്ഹാനല്ലാഹ്, വലിയ ഗേറ്റ് വെക്കൽ ദൂർത്താകുന്നു. വേറെന്താ, മറ്റവരുടെ പഴയ പിരിവ് മുടങ്ങി, ഇപ്പാരും അങ്ങോട്ട് പോണില്ല, ഈ ഗേറ്റ് വഴി അകത്തേക്ക് പോവാണ്. അപ്പൊ ഇപ്പൊ ഇപ്പുറത്തെ വലിയ സന്തോഷത്തിലാ, കാരണം പഴയതുപോലെ സിയാർത്ത് മാത്രമല്ല ഇപ്പൊ കൂലിയും കിട്ടുന്നുണ്ട്. പണ്ട് കൂലിയില്ല, സിയാർത്ത് മാത്രമായിരുന്നു, കൂലി ഏപ്പിക്കാരെടുക്കും സിയാർത്ത് ഇവർക്കും. ഇപ്പൊ ഗേറ്റ് പണിത് പ്രശ്നം പരിഹരിച്ചിട്ടിരുന്ന സുബ്ഹാനല്ലാഹ്, വലിയ വലിയും വലിയ മുരീദന്മാരും. എന്താണ് ഇവർക്കിടേണ്ട പേര്? അപ്പൊ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ മനസ്സിലാക്കാൻ വലിയ വലിയ ഏതെങ്കിലും നിനക്കൊരു ഗവേഷണമൊക്കെ നടത്തണോ? കൃത്യമായി മുസ്ലിയാക്കന്മാർ തന്നെ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ച് തരുമ്പോ എന്താണ് നമുക്കിനി ആലോചിക്കാനുള്ളത്? എവിടെ പോയി നമ്മുടെ ചിന്ത, എവിടെ പോയി നമ്മുടെ ബുദ്ധി? ഈ രൂപത്തിൽ മതത്തെ കോട്ടിമാറ്റുന്ന ഒരു സമുദായം, മതത്തെ കളിയും തമാശമാക്കുന്ന ഒരു സമൂഹം, മതത്തെ കളിയും തമാശയാക്കുക, ഇത്തഹദൂ ദീനഹും ലഅബൻ വലഹവ എന്ന് പറഞ്ഞതുപോലെ അവർ മതത്തെ കളി തമാശയാക്കി മാറ്റുന്നു. മതം എന്ന് പറഞ്ഞാൽ കളിയും തമാശകളും അല്ലേ? എത്രത്തോളം ദീനിന്റെ പേരിൽ ഇല്ലാത്തത് ഉണ്ടാക്കിക്കൊണ്ട് വരിക, എന്നിട്ട് കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ടത് നവീകരിച്ച് പുതുതായി ആവിഷ്കരിച്ച് പുതിയ സിദ്ധാന്തമാക്കി മാറ്റി പുതിയ രൂപത്തിൽ ആളുകൾ കിടങ്ങുന്ന രൂപത്തിലാക്കി കൊടുക്കുക. ഓരോരോ കാലഘട്ടത്തിലും പുതുതൊന്നായി ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരിക. ഒരു കാലഘട്ടത്തിൽ പുതുതായി ഒന്നും ഉണ്ടാക്കിക്കൊണ്ട് വരിക, നവീനമായത് ബിദഅത്തായത് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് കാലഗണനക്കനുസരിച്ച് കൊണ്ട് അതിനെ വീണ്ടും എന്തൊക്കെ മോഡിഫൈ ചെയ്ത് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുക. ഈ നിലപാടാണ് മറ്റു ചില കാര്യത്തിൽ ഇവർ സ്വീകരിച്ചത് അല്ലേ? പഴയ കാലഘട്ടത്തിലെ മൗലൂദാണോ ഇപ്പോഴത്തെ? അല്ല. പഴയ മൗലൂദ ഇപ്പൊ വേണ്ട ആർക്കും, പഴയ അസ്സലാത്തു അലൈ നബി ഇപ്പൊ വേണ്ട. ഇപ്പോ അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് പുതിയ രൂപത്തിലാക്കി എല്ലാം കടയെടുക്കുകയാണല്ലോ. എവിടുന്ന നമുക്കറിയാം, ബോംബെയിലും ഇതര പ്രദേശങ്ങളിലൊക്കെ ചെന്നാൽ പല ജാതി മനുഷ്യന്മാരെ കാണാം. അതിലൊന്ന് നമുക്കറിയാം, ചില മനുഷ്യന്മാരുണ്ടാവും പുരുഷന്മാരായിരിക്കും, അവർ താടിയും മീശയൊക്കെ വടിച്ചിട്ടുണ്ടാവും, നല്ല സാരിയൊക്കെ എടുത്തിട്ടുണ്ടാവും, ഒരു പ്രത്യേക വർഗ്ഗമാണ്. അങ്ങനെ ഒരു വർഗ്ഗം ഉണ്ടാവും ഒരിടത്ത്. വേറൊരു വർഗ്ഗം കാണാം, ഒരു വലിയ പച്ച തലയെക്കൊട്ടും വലിയ നീണ്ടൊരു വാലും, അങ്ങനെ ഒരു ഒരു കൗമ്. ആ കൗമ് സാധാരണ നമുക്കറിയാം അവർക്ക് പറയുന്ന പേര് ബറയൽവികൾ എന്നാണ്. ഖബറിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന, അതിനെപ്പോലും അംഗീകരിക്കുന്ന കൗമാണ് ഈ കൗമ്. ബറയൽവികളായ ആളുകൾ പുതിയ ഒരു ഒരു പാട്ടുണ്ടാക്കി, അവരുടേതായ ചില ആചാരം, കൊടിയൊക്കെ പാറിച്ചിട്ട് ഒരു പ്രത്യേക രൂപത്തിൽ അള്ളാ എന്ന ജലാലത്തിന്റെ ഇസ്മ താളം പിടിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ സീഡുകൾ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. ചിസ്തീയ പുസ്തീയ എന്നൊക്കെ പറഞ്ഞ് കുറെ കാസറ്റ് കടക്കാർ ആ രൂപത്തിൽ സീഡുകൾ ഇറക്കാൻ തുടങ്ങിയപ്പോൾ കേരളത്തിലേക്കും അറിയാത്തൊരു സീഡ് വന്ന് വിട്ടു. അങ്ങനെ പെട്ടപ്പോ ഒരു മൂവിചാരത് കണ്ടു,
ആ രൂപത്തിൽ പുതിയ രൂപത്തിലേക്കുള്ള സലാത്ത് അല്ലെങ്കിൽ ആ രൂപത്തിലേക്കുള്ള മൗലായികളും ഗാനങ്ങളും കളികളും അത് ഇസ്ലാമിന്റെ പേരിൽ കേരളത്തിൽ എങ്ങനെ നടത്താൻ പറ്റുന്നതെന്ന പരിശ്രമത്തിലാണ് അതിനെക്കുറിച്ചുള്ള ചിന്തയിലാണ് ഇപ്പോൾ മുസ്ലിയാക്കന്മാരുള്ളത്. നിങ്ങൾ കണ്ടുള്ള അതിൻ്റെ ഒരു സാമ്പിൾ ബറേൽവികളുടെ മൗലായിയുടെ അല്ലെങ്കിൽ അവരുടെ കളിയുടെ ഒരു സാമ്പിളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ കണ്ടോ, അപ്പൊ പുതിയ മൗലായിയാണിത്. ഈ രൂപത്തിൽ ഒരു പ്രത്യേക താളത്തിൽ നിങ്ങൾ ആലോചിക്കണം എത്ര ഗൗരവമാണ് ഈ വിഷയം എന്നറിയോ. നിങ്ങൾ വിവരമുള്ളവരോട് പോയി ചോദിച്ചു നോക്കൂ എന്താണ് ആ താളം പിടിക്കുന്നത്. അള്ളാ എന്ന വാക്കാണ്, അള്ളാ എന്ന വാക്ക് ജലാലത്തിന്റെ ഇസ്മാണ്. ആ ഇസ്മിനൊരു പ്രത്യേകതയുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മർയമിൽ ചോദിച്ചൊരു ചോദ്യം, ഹൽ തഅലമു ലഹു സമിയ, ഹൽ തഅലമു ലഹു സമിയ, അല്ലാഹുവിനെ പേരത്തെ ഒരുത്തരെ നീ കണ്ടിട്ടുണ്ടോ, അല്ലാഹുവിനെ പേരത്തെ ഒരുത്തരെ നിനക്കറിയുമോ എന്ന് അല്ലാഹ് ചോദിച്ചിട്ടുണ്ട്. എന്താ അങ്ങനെ ചോദിക്കാനുള്ള കാര്യം അറിയോ? മക്കയിലെ മുശ്രിക്കുകൾ ജാഹിലിയത്തിന്റെ വാഗ്ദാക്കൽ, അതേ സ്വന്തം പെൺമക്കളെ കുളിച്ചു മൂടിയിരുന്ന കിരാതർ, മദ്യത്തിന്റെ അടിമകളായി അധപ്പതിച്ചു പോയവർ, 300 ചില്ലാനം വിഗ്രഹങ്ങളെ വിശുദ്ധമായ കാബാലയത്തിൽ പ്രതിഷ്ഠിച്ചവർ, കണ്ട കല്ലിനെയും മരത്തിലെയും മുള്ളിലെയും മുരടിനെയും ആരാധിച്ചിരുന്നവർ, ആ അന്ധകാരത്തിൽ മരുപ്പച്ചകളിൽ നിന്ന് മരുപ്പച്ചകളിലേക്ക് മാത്രം യാത്ര ചെയ്ത് ജീവിച്ച, അന്ധകാരത്തിന്റെ തമസ്സാർന്ന ഇരുട്ടാർന്ന മനോമുഖരവുമായി ഏറ്റവും അധികം പിഴച്ചുപോയ വിശ്വാസങ്ങളും പേര് ജീവിച്ചിരുന്ന മക്കയിലെ സമൂഹം പോലും അവർ ആരാധിച്ചിരുന്നൊരു കല്ലിന് അല്ലാ എന്ന് വിളിച്ചിട്ടില്ല, അല്ലാ എന്ന് വിളിച്ചിട്ടില്ല. ഒരു മരത്തിലെ അവർ ആരാധിച്ചൊരു മരത്തിലെ അല്ലാ എന്നവർ വിളിച്ചിട്ടില്ല. അവർ ആരാധിച്ചിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ ശക്തിയെ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാ എന്ന് സൃഷ്ടികളിൽ നിന്നുള്ള ഒന്നിനെയാണ് അവർ ആരാധിക്കുന്നതെങ്കിൽ വിളിച്ചിട്ടില്ല. നേരെ മറിച്ച് അല്ലാ എന്ന് ആ മക്കയിലെ മുശ്രിക്കുകൾ പോലും വിളിച്ചത് സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സംരക്ഷകനായ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അജയ്യനായ രാജതമ്പുരാനെ മാത്രമാണ്. മക്കയിലെ ഖുറൈശികൾ പോലും, മക്കയിലെ ജാഹിലിയത്തിൽ ജീവിച്ചവർ പോലും, ആ 600 ജീവിച്ച തമസാർന്ന മനസ്സിന്റെ ഉടമകളായ ആളുകൾ പോലും അല്ലാഹു എന്നവർ വിളിച്ചിട്ടുണ്ട് എങ്കിൽ അത് യഥാർത്ഥ സിട്ടാവും നാഥനും സംരക്ഷകനുമായ സാക്ഷാൽ അല്ലാഹുവിനെയായിരുന്നു. അതാണ് ഖുർആൻ ചോദിച്ചത്, ഹൽ തഅലമുഹു സമിയ, അല്ലാഹ്ക്ക് പേരത്തെ ഒരുത്തരെ നിനക്കറിയുമോ എന്ന് ചോദിച്ചത്. ഒരിക്കലുമില്ല. അല്ലാഹ് എന്ന നാമം അല്ലാഹുവിന് മാത്രമുള്ളതാണ്.